श्रीपरमानंदमुपदेष्टारमीश्वरम् व्यापकं सर्वलोकानां कारणं तं भजाम्यहम् शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः सदाशिवसमारंभम् शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वंदे गुरुपरंपराम् बोधानन्तं च कल्याणम् दानन्तमात्मजम् सच्चिदानन्तमात्मजम् अच्युदानन्तगुरुम् यो अन्तःसुखो अन्तरारामः तथा अन्तर्ज्योतिरेवय स योगी ब्रह्मनिर्वाणम् ബ്രഹ്മഭൂതോധിഗച്ഛതി. ഇതാണ് ശ്ലോകം എടുത്തത്. പറഞ്ഞു തുടങ്ങിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യഹ അന്തസുഖ അന്തരാരാമഹ തഥാ യഹ അന്തർജ്യോതിഃ സഹ യോഗി ബ്രഹ്മഭൂതഃ ബ്രഹ്മനിർവാണം അധിഗച്ഛതി. ഏതൊരുവൻ അന്തസുഖ ആത്മസുഖത്തോടു കൂടിയവനും ആത്മാവിൽ സംതൃപ്തനുമാകുന്നുവോ, അതുപോലെ ഏതൊരുവൻ ആത്മാവാകുന്ന ജ്യോതിസ്സോടുകൂടിയവനായിട്ട് തന്നെ ഇരിക്കുന്നുവോ, ആ ധ്യാനയോഗി ബ്രഹ്മമായിത്തീർന്ന് ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കും. അതുവരെ പറഞ്ഞത് ബഹിരംഗ സാധനയാണ്. ഈ ശ്ലോകം മുതൽ അന്തരംഗ സാധനയാണ് പറയുന്നത്. സുഖം ബാഹ്യം ആഭ്യന്തരം എന്ന് രണ്ട്. ബാഹ്യസുഖങ്ങളെയാണ് പ്രാധാന്യം കൊടുത്ത് ഭൗതിക ലോകം ചിന്തിക്കുന്നത്. അതിന് കാരണം ഭൗതിക ലോകത്തോട് ഇടപെട്ട് ഉളവായ വാസനകൾ കൊണ്ടാണ് ശരീരമെടുക്കുന്നത്. അത് നിരന്തരമായ തലമിതാണ്. ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ജാഗ്രത്തിൽ തീർന്നു പോകുന്നില്ല. വിഷയാനുഭവങ്ങളുടെ പോരായ്മകളും വിഷയാനുഭവങ്ങളുടെ ചേർച്ചയിൽ വരുന്ന അനുഭവങ്ങളും സൂക്ഷ്മമായി നാം സൂക്ഷിച്ചു വയ്ക്കുന്ന അവയാണ് വാസനകൾക്ക് കാരണമായി തീരുന്നത്. അതിന്റെ നൈരന്തര്യമാണ് ജന്മജന്മാന്തരങ്ങൾ. ഇന്ദ്രിയങ്ങളിൽ ഉളവാകുന്ന അനുഭവങ്ങളെയാണ് ഒരാൾ അറിവെന്ന് വിളിക്കുന്നത്. ബാഹ്യമായ എല്ലാ ഇടപാടിലും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ചേർന്നുളവാക്കിയതിനെയാണ് അനുഭവം എന്ന് പറയുന്നത്. ഏത് പണ്ഡിതനും ശാസ്ത്രം എങ്ങനെയെല്ലാം പഠിക്കുമ്പോഴും ഒരുവന് അവന്റെ ഇന്ദ്രിയജനിതമായ അറിവിനെ നിരാകരിക്കുവാനും ആത്മാനുഭവത്തെ അംഗീകരിക്കുവാനും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത.
നിത്യമായ നിരന്തരമായ ആത്മാവിലല്ല അവനിരിക്കുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെന്ന വിഷയങ്ങളുമായി ഇടപെടുമ്പോൾ ബാഹ്യമായ ചിത്തവൃത്തിയിലേക്ക് കടന്നുപോകുന്ന മനസ്സ് സങ്കല്പവികൽപ്പങ്ങളിലൂടെ ഇന്നതനുഭവിക്കണം എന്ന് സങ്കൽപ്പിക്കുകയും ബുദ്ധി അതിനായി കണക്കെഴുതുകയും ചെയ്യുമ്പോൾ എവിടെവിടെയാണോ പൂർവ പുണ്യവും പാപവും പങ്കുവഹിക്കുന്നത് അതിനുതകും വിധത്തിലല്ലാതെ വരുന്ന അനുഭവങ്ങളാണ്, ബാഹ്യാനുഭവങ്ങളാണ് ശരാശരി മനുഷ്യന്റെ അറിവും വ്യക്തിത്വവും എല്ലാം. ഇതിനെക്കുറിച്ചാണ് പരസ്പരം സംസാരിക്കുന്നത്, ഇതിനെക്കുറിച്ചാണ് പരാതിപ്പെടുന്നത്, ഇതിലുള്ള പോരായ്മകൾ പരിഹരിക്കാനാണ് നിരന്തരം ഓടുന്നത്. ശരിയുണ്ടോ ഞാൻ പറഞ്ഞു? ഇല്ലാതെ ഒരാളെയും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ താൽക്കാലികമായി വേദാന്തപരങ്ങളായ അനുഷ്ഠാനപരങ്ങളായ അന്തർമുഖമായ സന്ദേശങ്ങളൊക്കെ ഞാനോ നിങ്ങളോ ഉയർത്തിയാലും അതിനിടയിൽ ഒരവസരം കിട്ടുമെങ്കിൽ, അതിനിടയിൽ വിഷയം വിട്ട് എന്നെക്കുറിച്ച് ഞാനും നിങ്ങളെക്കുറിച്ച് നിങ്ങളും സംസാരിക്കാൻ ഒരുങ്ങുമെങ്കിൽ എന്റെ അനുഭവങ്ങൾ അതിൽ കടന്നു വരുന്നിടത്തെല്ലാം, നിങ്ങളുടെ അനുഭവങ്ങൾ അതിൽ കടന്നു വരുന്നിടത്തെല്ലാം ഇന്ദ്രിയവും വിഷയവും ചേർന്ന ഒരുക്കിയതിലെ പോരായ്മകളും അനുഭവങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെയാണ് മനസ്സിൽ കോറിയിട്ടിരിക്കുന്നത്. അതിന്റെ പരാതികളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളുമാണ് എന്റെയും നിങ്ങളുടെയും ലോകം. ഇതൊക്കെ എത്ര പഠിക്കുമ്പോഴും എത്ര പറയുമ്പോഴും മാറ്റമുണ്ടാവുന്നില്ല. അശാന്തിയുടെ അടിസ്ഥാന കാരണവും അതുതന്നെ. ഞാൻ അയാളോട് ഇടപെട്ടു, ഇയാളോട് ഇടപെട്ടു, ഞാൻ അവിടെ പോയി, ഇവിടെ പോയി, അപ്പോഴൊക്കെ ഇന്ദ്രിയം അതിന്റെ ഗുണമനുസരിച്ചുള്ള വിഷയങ്ങളിൽ, ശബ്ദഗുണകമായിരിക്കുന്ന ശ്രവണേന്ദ്രിയം ശബ്ദഗുണകമായിരിക്കുന്ന ആകാശത്തോട് ബന്ധപ്പെടുകയും സ്പർശഗുണകമായിരിക്കുന്ന ത്വക്ക് സ്പർശഗുണകമായിരിക്കുന്ന വായുവിനോട് ബന്ധപ്പെടുകയും രൂപഗുണകമായിരിക്കുന്ന നേത്രങ്ങൾ രൂപഗുണകമായിരിക്കുന്ന ദൃശ്യങ്ങളോട് ബന്ധപ്പെടുകയും രസഗുണകമായിരിക്കുന്ന രസനേന്ദ്രിയം രസഗുണകമായിരിക്കുന്ന ജലത്തോട് ബന്ധപ്പെടുകയും ഗന്ധഗുണകമായിരിക്കുന്ന ഘ്രാണേന്ദ്രിയം ഗന്ധഗുണകമായിരിക്കുന്ന പൃഥ്വംശത്തോട് ബന്ധപ്പെടുകയും സമഗ്രമായി ഇവയെ ഒത്തുചേരുകയും അതില് ആ പോരായ്മകൾ, ചിലതില് രൂപ പോരായ്മകൾ, ചിലതില് സ്പർശ പോരായ്മകൾ, ചിലതില് രസ പോരായ്മകൾ അനുഭവിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരിന്ദ്രിയം കൂടുതലായി അനുഭവിക്കുന്ന വിഷയങ്ങൾ കൊണ്ട്
ആ ഇന്ദ്രിയം തൃപ്തിപ്പെടുമ്പോഴും മറ്റൊരു ഒരു ഇന്ദ്രിയത്തിന്റെ അതൃപ്തി ജീവിതത്തിൽ നിലനിൽക്കുകയും ആ അതൃപ്തിയെ മനസ്സിനെ അറിയിക്കുന്നതോടുകൂടി മനസ്സ് അതൃപ്തിയുടേതായ ഒരു ലോകമായിരുന്നു തൻ്റെതെന്ന് കണ്ടെത്തുകയും അപ്പുറത്തുള്ള തൃപ്തികളെ വിസ്മരിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ അനുഭവത്തിൻ്റെ വൈകല്യങ്ങളിലാണ് ഏതൊരാളും നിരന്തരമായി സാധന അനുഷ്ഠിക്കുന്നത്. അറിഞ്ഞു മതിയാവും. ഇത് അനുസ്യൂതം നടക്കുക, ജന്മജന്മാന്തരങ്ങളായി നടക്കുക. അതിനിടെ പോയിരുന്നു അരമണിക്കൂർ കണ്ണടച്ചിട്ട് പറഞ്ഞത് കൊണ്ട് കണ്ണടയ്ക്കണ്ടെന്നല്ല, കേട്ടിട്ട് സമയം അനുഷ്ഠാനത്തിൽ നോക്കി എതിരാണ് എന്നാണ് നിങ്ങൾ എത്തിച്ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് മറിച്ച് 24 മണിക്കൂറും ഈ സാധനയിൽ നിൽക്കാൻ പറ്റിയാൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്നും വിഷയലോകങ്ങളുമായുള്ള ബന്ധം നിരന്തരമായത് കുറയ്ക്കുക എന്നുള്ളതാണ് പരിഹാരമെന്നും പറഞ്ഞു എന്നെങ്ങാനും കേട്ടാൽ രക്ഷപ്പെട്ടു. ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റി ബാക്കി മാത്രം കാസറ്റിലിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചാൽ ഇപ്പൊ പറഞ്ഞത് മാത്രം എടുത്ത് കേൾപ്പിച്ചാൽ സ്വാമി ബ്രാഗിട്ട് പോയിരുന്നു. ജിംനാസ്റ്റിക് മനസ്സിലായോന്നറിയില്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും നിരന്തരമായി വിഷയലോകത്തിലാണ് നിൽക്കുന്നത്. അതിനിടയില് മാസത്തില് ഒരു ദിവസമോ ഒരു മണിക്കൂറോ അരമണിക്കൂറോ അല്ലെങ്കിൽ വർഷത്തിൽ 2 മണിക്കൂറോ ഒക്കെ ഏതെങ്കിലും സ്വാമിമാരുടെ അടുക്കലോ ഏതെങ്കിലും ആചാര്യന്മാരുടെ അടുക്കലോ പോയിരുന്ന് കേൾക്കുമ്പോ എല്ലാം ശരിയാണെന്ന് തോന്നുന്നു, പക്ഷെ അനുഭവം തിരിഞ്ഞു. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഏറ്റവും രസം നിങ്ങളിപ്പോ ഇത്രയും പേര് വന്നിട്ടുണ്ട്, ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ കല്ല്, മരം, ജനല്, ഇതിന്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇത് തുടയ്ക്കുന്നത് തൂക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ ഇത് ഉണ്ടാക്കിയത് അതിന്റെ പോരായ്മകൾ ഒക്കെ തലയിൽ കൂടിയിടത്തോളം നിങ്ങളിരുന്ന് കേട്ട ക്ലാസ് ഏതിട്ടുള്ളത് നോക്കിയാൽ പിന്നെ, കാരണം ഇത് നിങ്ങളിപ്പോ ഇവിടെ ഒരു അവതരിക്കാൻ തുടങ്ങി ഒരു ചിന്മയമിഷൻ എന്ന പേര്, അതിന്റെ പുറകെ എത്ര ദൂരം നിങ്ങൾ പോയിട്ടുണ്ടാവും മിഷനെ കുറിച്ച് പഠിക്കാൻ, മിഷന്റെ അംഗങ്ങളെ കുറിച്ച് പഠിക്കാൻ, ടീച്ചറിനെ പോലുള്ളവരെ പരിചയപ്പെട്ടിട്ട് ടീച്ചറിനെ വെച്ചുകൊണ്ട് മിഷന്റെ തലപ്പുറത്ത് വരെയുള്ളതായ ആളുകളെ നിങ്ങൾ അപഗ്രഥിച്ചെടുക്കാൻ മനസ്സിലായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്മിറ്റി എന്താണ്, മറ്റതെന്താണ്, എങ്ങനെയാണ് ഇതിനകത്ത് ചേരാൻ പറ്റുന്നത്, അതിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ വന്നിരിക്കുന്നവർ ഒരാൾ മറ്റേയാളും പേരെന്താണ്, ഒരു പേരവിടെ പതിഞ്ഞു മനസ്സിലായി. അവിടെ പതിയേണ്ട പേര് കൃഷ്ണനായിരിക്കും, മനസ്സിലായില്ല, ഭഗവത്ഗീതയും കൃഷ്ണനും ആയിരിക്കും. പക്ഷേ ക്ലാസ് തുടങ്ങുന്ന 10:09 എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് വഴി വരെ അയാളുടെ പേര്, അയാളുടെ നാള്, അയാൾ പോയ നാൾ വഴികൾ, അയാൾ ചെയ്ത ജോലികൾ, ഇതൊക്കെ നിങ്ങളുടെ ഭാവനയെ കയറിക്കൂടാണ്, മനസ്സിലായില്ല. ഇതെല്ലാം കയറി കൂടി കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. അതനുസരിച്ചുള്ള ബന്ധങ്ങൾ മക്കൾ എന്ത് ചെയ്യുന്നു, എവിടെയാ ജോലി, എന്താ ഡോക്ടറെ വല്ലാതെ ല്ലേ.
ചോദിച്ചു കഴിഞ്ഞ് വളരെ ആഴത്തിൽ ആ ബന്ധങ്ങൾ അതിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി നിൽക്കുന്നതാണ് നമ്മുടെ പൂർവകാലവും ഭാവി കാലവും ചേരുന്ന വർത്തമാനം. ഈ സാധന നിരന്തരം നടക്കുകയാണ്, ഇതിനൊരു തടസ്സമില്ല. കാരണം ഇതിന് നമ്മൾ പായെടുക്കണ്ട, ഇതിന് വിളക്ക് കത്തിക്കണ്ട, ഇതിന് പത്മാസനത്തിൽ ഇരിക്കണ്ട, ഇത് നിന്നോണ്ടാകാം, ഇരുന്നോണ്ടാകാം, കിടന്നോണ്ടാകാം, നടന്നോണ്ടാകാം, മനസ്സിലായില്ല, ഇത് ബസ്സിലിരുന്നാകാം, കാറിലിരുന്നാകാം. ഈ സാധനയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിരന്തര സാധനയിൽ ഇന്ദ്രിയങ്ങളിൽ വാസനകളായി പൂർവികമായി കിടക്കുന്നതും വർത്തമാനത്തിൽ ഇന്ദ്രിയങ്ങൾ തേടിപ്പിടിച്ചു കൊണ്ടുവരുന്നതും മനസ്സും ചേർന്നുണ്ടാക്കുന്ന സ്വന്തം സൃഷ്ടിയായ ഒരു ലോകത്ത് നിന്നുകൊണ്ട് സൃഷ്ടിക്ക് വെളിയിലുള്ള തൻ്റെ വാസനകൾ മായാവൃതമായി സൃഷ്ടിച്ചെടുത്ത സൃഷ്ടിക്ക് വെളിയിലുള്ള സൃഷ്ടമല്ലാത്ത അഥവാ നിത്യസൃഷ്ടമായ അജാതമായ അഥവാ നിത്യജാതമായ ആത്മതലത്തെ എങ്ങനെ ചിന്തിക്കും? ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചും ഇരിക്കുന്ന ഞാൻ കണ്ണടച്ചാൽ ഇതില്ലാതാവും. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ മക്കളും എൻ്റെ ബന്ധുക്കളും എൻ്റെ പരിചയക്കാരും എൻ്റെ അന്തരംഗത്തിൽ നിരന്തരമായി കേളിയാടുമ്പോൾ അതെങ്ങനെ ചുരുങ്ങും? ഇവിടെ വേദങ്ങളോ വേദവിഹിതങ്ങളായ കർമ്മങ്ങളോ എങ്ങനെ നടപ്പാവും? കാമനൈരന്തര്യം നിസീമമായി കളിക്കുന്നിടത്ത് അതിനനുഗുണങ്ങളായി എൻ്റെ ജാതിയും മതവും വർഗവും വർണ്ണവും അതിനനുഗുണമായ രാജ്യവും എനിക്കുള്ള ഹർഷവും എനിക്കുള്ള ശോകവും നിത്യ നിരന്തരം നടക്കുമ്പോൾ ഞാൻ എങ്ങനെ സ്വതന്ത്രനാണെന്ന് അഭിമാനിക്കും? പെട്ടെന്ന് നിങ്ങളെ നോക്കരുത്, എന്നെ നോക്കിയാൽ. നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് വേറെ ലോകത്തൂടെയൊക്കെ പോകും. കാരണം അത്രയേറെ വിശാലമാണ് ആ ലോകം. ഇതൊക്കെ സ്വാമിയാരാണ് എന്ന് വിചാരിച്ചിട്ട്, ഇതൊക്കെ സ്വാമി ചെയ്യുന്ന ചീഞ്ഞലിഞ്ഞ പരിപാടിയാണെന്ന് വിചാരിച്ചുകൊണ്ടെന്ന് നോക്കുകയും നിങ്ങൾ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കി നിർത്തുകയും ചെയ്തുകൊണ്ട് ഒന്ന് നോക്കി കണ്ടിട്ട് ഉണ്ടാകുന്ന ഞെട്ടല് അവിടെ രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പതുക്കെ ഇത് നമ്മളോ മറ്റോ ആണോ എന്നൊന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ ഏകാന്തതയിൽ അത് പരിഹരിക്കാൻ എളുപ്പമുണ്ട്. എന്നെ തന്നെ ഭാവനയെ കണ്ടു, ഇതെല്ലാം ഉള്ളവനായിട്ട് ഞാനിത് പഠിപ്പിക്കുമ്പോഴോ പഠിപ്പിക്കാതിരിക്കുമ്പോഴോ എനിക്കിട്ടില്ലെങ്കിൽ പോലും ഇതെല്ലാം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കാണുക, നിങ്ങളോട് സംവദിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്നിൽ എവിടെയോ കിടക്കുന്നത് തന്നെയാണ്. ഇനി അതൊക്കെ പോയാലും പറഞ്ഞ മനസ്സിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണില്ല. അവിടെ നിങ്ങൾ എന്നെ അങ്ങ് ധരിച്ചു എന്ന് ചോദിച്ചു കുഴപ്പവും വരാൻ പോകുന്നില്ല. കാരണം ചിലപ്പോൾ സംശയം വരും, ഇത് സ്വാമിയും ചേർത്ത് വെച്ച് പോലെ പാപവും വരുമോ? ഒരു പാപവും കഴിയും. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക?
അന്തരംഗ സാധന എങ്ങനെയാവും, എങ്ങനെ ആത്മസുഖം കൈവരും, എങ്ങനെ ആത്മാവിൽ ഞാൻ സംതൃപ്തനാവും. ലൗകിക വിഷയത്തിൽ തന്നെ ഞാൻ സംതൃപ്തനായിട്ടില്ല. അതിലുള്ള എൻ്റെ കാമമൊന്നും ആപ്തമായിട്ടില്ല. ഞാൻ ആപ്തകാമനല്ല. ഇപ്പോൾ എനിക്കുള്ളതായ സ്ഥലത്തിൽ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ, അതിനകത്തുള്ള പരിവാരങ്ങളിൽ, ഞാൻ വിവാഹം കഴിച്ച ഭാര്യയിൽ, എൻ്റെ ഭർത്താവിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ അച്ഛനമ്മമാരിൽ, ഞാൻ പരിചയപ്പെട്ട കുട്ടികളിൽ ഒന്നും ഞാൻ ആപ്തകാമനല്ല. മറ്റുള്ളവരെ ഓർത്തിട്ട് മാത്രമാണ് കുറച്ചൊക്കെ മര്യാദയ്ക്ക് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിയമങ്ങളും ഇല്ലാതിരിക്കുകയും ഒരാളും കാണാനില്ലാതിരിക്കുകയും ഒരു തടസ്സവും എനിക്കില്ലാതിരിക്കുകയും ചെയ്താൽ ഞാൻ ഇന്ന് മര്യാദ എന്ന് പറയുകയും കുറച്ച് പുലർത്തുകയും കുറച്ച് ഒളിച്ചു പുലർത്താതിരിക്കുകയും ചെയ്യുന്ന ദശയിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുക. ഒരു നിയമവും ഇല്ലാത്ത എല്ലാ ഇന്ദ്രിയവും സ്വതന്ത്രമാക്കി ചെയ്യാവുന്ന ഒരാളും പരിചയക്കാരായി നോക്കാനില്ലാത്ത എന്റെ കളവും ചതിയും വഞ്ചനയും എല്ലാം നിയമമായി മാറിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ചെയ്യാൻ സർവസ്വതന്ത്ര സ്വാതന്ത്ര്യം ലഭിച്ച ഒരിടത്തേക്ക് എന്നെ കൊണ്ട് ഇറക്കി വിട്ടാൽ നിർമ്മലാനന്ദനെന്ന ഞാൻ ഇന്ന് പറയുന്ന മര്യാദകളൊക്കെ പറയും എന്ന് ആത്മാർത്ഥമായി ആന്തരികമായി ഉത്തരം കിട്ടിയാൽ വിഷയലോകങ്ങളിൽ ഞാൻ ആത്മകാമനാണ്. എൻ്റെ പരിചയക്കാരോട്, എൻ്റെ ഭക്തന്മാരോട്, എൻ്റെ ഗുരുക്കന്മാരോട്, എൻ്റെ ശിഷ്യന്മാരോട്, എൻ്റെ മക്കളോട്, എൻ്റെ ഭാര്യയോട് ഒക്കെ ഇടപെടുന്നതിനെക്കുറിച്ച് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു വേളയിൽ സ്വതന്ത്രമായിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ തൃപ്തിയോ അതൃപ്തിയോ പുറത്തേക്ക് വരും. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു കുറിച്ച് എല്ലാം കൂടെ തലേ കൊള്ളുകയല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അതൃപ്തി ഈ ലോകം നേരെയാകാത്തത്, വീട് നേരെയാകാത്തത്, എൻ്റെ ഭാര്യ നേരെയാകാത്തത്, മക്കൾ നേരെയാകാത്തത്, ഇതിനെയൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും നേരെയാവില്ല. പകരം വേറൊരെണ്ണത്തിനെ സ്വീകരിച്ച് കളയാം. അതിന് സ്വാതന്ത്ര്യമില്ലല്ലോ. വേറെ പലരും തല്ലിയെങ്കിലോ എന്നോർത്ത് മര്യാദയ്ക്ക് ഇരിക്കുകയും ഞാൻ കുറച്ച് മാന്യത നേടിയിട്ടുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുകയും ഒക്കെയാണോ? അതല്ല. അവിടെയൊക്കെ ഞാൻ ആപ്തകാമനാണ്. ഉത്തരം എന്നോട് പറയണം, കാരണം നിങ്ങളെ പഠിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. സൂത്രത്തിൽ നിങ്ങളെ അറിയാനും നാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഒന്നും ചോദിച്ചതല്ല ആവശ്യമില്ല. ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ളതും ചോദിക്കുന്നതും എന്നെ പഠിപ്പിച്ച് ആചാര്യന്മാർ ചോദിച്ച് തന്നിട്ടുള്ളതും സ്വയം ചോദിച്ച് ഒരു ഉത്തരം കണ്ടെത്തേണ്ടതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തോന്നുന്നു. അഞ്ചാം അധ്യായത്തിലെ 24 ശ്ലോകം വരെ നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ടാണ് ഈ ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഭിത്തി കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഞാനുമായിട്ട് ആദ്യം കാണുന്ന ഒരവസ്ഥയിലല്ല ചോദിക്കുന്നത്. ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളവും അവർ നിങ്ങൾ ഇരുന്ന് ക്ലാസ് കേട്ടവരെക്കാൾ കൂടുതൽ കേട്ട് സങ്കല്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ആളുകൾ ആരോഗ്യ പുതിയ ആളുകളുണ്ടെന്ന് തോന്നുന്നു ക്ലാസ്. അവരെന്നെ കുറിച്ചും എൻ്റെ ക്ലാസ്സിനെ കുറിച്ചും ഒക്കെ നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കേട്ടപ്പോൾ ഭാവാത്മകമായി
നിങ്ങൾ കേട്ടതിനേക്കാൾ കൂടുതൽ ഏതായാലും അവർ പഠിക്കണം. നിങ്ങൾ ഇത്രയും കാലം ഇരുന്നുകൊണ്ടറിയാം. മറ്റൊരു നിങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പോ ഇതെല്ലാം ആനയാണ് ചേനയാണെന്ന മറ്റിലാണ് അവര് പേടിച്ച് പറിച്ചു നോക്കി. അവര് പലരും വരുന്ന പദം മൂന്നു കണ്ടാൽ അറിയാം. കാരണം ടീച്ചർമാരുടെ ഒക്കെ സ്വാതന്ത്ര്യത്തോടെ പറയുന്ന പോലല്ല, അവര് വളരെ ഭയന്ന് ഒക്കെയാണ് വന്നിരിക്കുക. അപ്പൊ തന്നെ അറിയാം കാരണം ചെയ്ത് എല്ലാം ഏതാണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ്സിൽ എപ്പോഴും വന്നു ചേരാവുന്ന ഒരു അവസ്ഥ അതുകൊണ്ടാണ്. കാരണം ഏത് സമയത്ത് വന്നാലും അതിന്റെ തുടക്കം പോലുള്ളത് കിട്ടി. അതാണ് വേദാന്ത പഠനത്തിന്റെ തന്നെ പ്രശ്നം. അത് ഇന്നിപ്പൊ ചേരാമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോ വേണേ ചേരാം. അതുപോലെയുള്ള സാധനം ഒറ്റയടിക്ക് കിട്ടും, സങ്കല്പം കൊണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒന്നിരിക്കുന്നു. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളോട് നിങ്ങളോട് ചോദിച്ചു. ആപ്തകാമനാകാതെ ഇന്ദ്രിയങ്ങൾ മനസ്സിന്റെ ഭാവനകൾ ചേർന്ന വിഷയങ്ങളിൽ കളിക്കുകയും ഒരു ഭാവിക്ക് വേണ്ടി വെമ്പൽ കൊള്ളുകയും ആ ഭാവിക്ക് വേണ്ടി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിനിടയിൽ എന്തിനാണ് ഈശ്വരനെയും ആത്മാവിനെയും അന്വേഷിക്കുന്നത്? അഥവാ എങ്ങനെയാണ് ഈശ്വരാന്വേഷണവും ആത്മാന്വേഷണവും ഒരുവൻ ആവശ്യമാണ്? കാമന തത്തിക്കളിക്കുന്ന മനസ്സുമായി ഋജുവായി കാമവിഷയങ്ങളായ ലോകങ്ങളിലേക്ക് എടുത്തു ചാടാൻ ഒരുങ്ങുമ്പോൾ ഈശ്വര വിഷയകങ്ങളായ ഈ കേൾവികൾ കാമാനുഭവവുമില്ല ഈശ്വരാനുഭവവുമില്ല എന്ന നിലയിൽ നിങ്ങളെ ത്രിശങ്കു സ്വർഗത്തിലെത്തിക്കില്ലേ? അതല്ലേ എന്തിനാൽ ആധ്യാത്മികതയ്ക്ക് പറ്റിപ്പോയ അപജയം? അത് തന്നെയല്ലേ ഇന്ത്യൻ ഭൗതികതയ്ക്ക് പറ്റിപ്പോയ അപജയം? നിങ്ങളുടെയും എന്റെയും പൂർവികർ ഭൗതികവും ആധ്യാത്മികവുമായ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിഷയകാമനകളോടുകൂടി വിഷയങ്ങളെ അനുഭവിക്കണം. വിഷയകാമനകൾ അറിഞ്ഞ് ശങ്ക വരുമ്പോൾ സ്തുതിയെ കൃത്യമായി അവലംബിച്ച് നിഷ്കാമതയിലേക്ക് ഉയരുക. കാമനയോടുകൂടി ചെയ്തതെല്ലാം നിഷ്കാമനയോടുകൂടി ചെയ്യുക. വിശുദ്ധമായ അന്ധകരണത്തിൽ വിഷയവും കാമനയും ഇല്ലാതാകുമ്പോൾ ഉദയം കൊള്ളുന്ന ആത്മപ്രകാശത്തെ നിതരാമനുഭവിക്കുക. ആത്മാവിൽ ആത്മാവിനാൽ തൃപ്തനാവുക. പൂർണ്ണസാധ്യമായ ഈ അനുഭൂതി കൈവന്നിട്ട് ലോകസംഗ്രഹാർത്ഥം ശീലമായ കർമ്മങ്ങൾ തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യുക.
ഇവിടെ നിങ്ങൾ 24-ാം ശ്ലോകത്തെ 2-ാം അധ്യായം 53-ാം ശ്ലോകത്തിലേക്കും 3-ാം അധ്യായം ശ്ലോക സംഖ്യ കൃത്യം ഓർക്കുന്നില്ല നമേ പാർത്ഥാസ്തി കർത്തവ്യം ദൃശു ലോകേഷു കിഞ്ചന നാനവാപ്തമ വാക്തവ്യം വർത്തയേവ ച കർമ്മണി എന്ന ശ്ലോകത്തിലേക്കും മെല്ലെ ഒന്ന് ആനയിക്കുക. 3-ാം അധ്യായം 22-ാം ശ്ലോകത്തിലേക്കും മെല്ലെ ഒന്ന് ആനയിക്കുക. എന്നിട്ട് ഈ ശ്ലോകത്തെയും ആ രണ്ടെണ്ണത്തിനെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് യോജിപ്പിച്ചതിൻ്റെ അർത്ഥങ്ങളെ യോജിപ്പിച്ച് നിർത്തി കണ്ടിട്ട് ഭഗവത്ഗീതയിൽ നിന്ന് നിങ്ങൾ എന്തു തോന്നുന്നു എന്ന് മനസ്സിലാക്കുക. ശ്ലോകം ശ്രുതി വിപ്രതിപന്നാവേയകാസ്താസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാക്സ്യസി എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. മറ്റത് 22-ൽ നമേ വാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. അതിലെ ശ്രുതി വിപ്രതിപന്നാതി യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചല ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. കണ്ടോ, എപ്പോഴാണോ അർജുന നിനക്ക് ശ്രുതി വിപ്രതിപന്ന ശ്രുതിയിലുണ്ടായ ശ്രുതിയെ ശങ്കിക്കുന്ന അവസ്ഥ, എപ്പോഴാണ് ശ്രുതി വിപ്രതിപന്നനാകുന്നത്? അർജുനന് ശ്രുതി വിപ്രതിപന്നത്വം വന്നു. കർമ്മം അതിന്റെ ഘോരതയിൽ പ്രകടമാകുമ്പോൾ സംഘർഷവും വിഷാദവും ഒരുമിച്ച് വരും. അന്നനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളെ ശങ്കയില്ലാതെ കാമനകൾ തത്തിക്കളിക്കുമ്പോൾ അക്കാഡമിക്കായി പഠിക്കാനിറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിന്റെ പരിധി. ദർശിച്ച ഋഷിമാർ ധ്യാനാത്മകതയിൽ വെച്ച് ദർശിച്ചു എന്നും കർമ്മങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ വെച്ച് ദർശിച്ചു എന്നും ഒക്കെയാണ് പൂർവികമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും അവയിലെ എണ്ണമറ്റ സൂക്തങ്ങളും വേദനിർദ്ദിഷ്ടമായി വന്ന ഇതിഹാസ പുരാണങ്ങളും ഒക്കെ ഉണ്ടായതിനേക്കാൾ ലളിതവും മനോഹരവുമായി അവ ഇന്ന് ദർശിക്കുകയും എഴുതുവാൻ പറ്റുകയും ചെയ്യുന്ന വിധം കർമ്മമില്ലാത്ത ഒരു ലോകത്താണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത്.
പക്ഷേ നമ്മൾ അങ്ങനെ കാണുന്നില്ല. ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് കർമ്മമില്ലാത്ത മേഖലയിലാണ്. ആധുനിക മനുഷ്യന് അവന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധ സൗഭാഗ്യങ്ങളാണ് അവന്റെ അധ്വാനത്തിന്റെ ഏറിയ കൂടുതൽ. രണ്ടാമത് അവൻ ഓടുന്നത് മുഴുവൻ ഉദരപൂരണത്തിനാണ്. അത് താൻ ഇഷ്ടപ്പെടുന്ന വിധം, അതാണ് ഇന്ദ്രിയങ്ങളോട് ചേരുമ്പോൾ ഇഷ്ടപ്പെടുന്ന വിധം ആഹാരം കഴിച്ച് വയറ് നിറയാനാണ് ഈ അധ്വാനിക്കുന്നത്. വിശക്കുന്നതിന് എന്തെങ്കിലും കഴിക്കാനാണെങ്കിൽ ഇത്രയും അധ്വാനിക്കണ്ട. ഒരു പിടി അരി അടുപ്പത്തെ കിട്ടാൻ വേഗം കഞ്ഞി രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, വൈകുന്നേരം കഴിച്ചു, വിശക്കുന്നു. മനസ്സിലായി? രാവിലെ കഞ്ഞി കുടിച്ചു, ഉച്ചയ്ക്കും കഞ്ഞി കുടിക്കാൻ പറ്റും. രാവിലെ കുടിച്ചേരി കുടിച്ചു, ഉച്ചയ്ക്ക് കുടിച്ചേരി കൂട്ടാൻ പറ്റും. രാവിലെ മുളക് കൂട്ടി ചൂണ്ടു, ഉച്ചയ്ക്ക് മുളക് കൂട്ടി ചൂണ്ടാൻ പറ്റും. പറ്റു കേലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ പല വലിപ്പത്തിലും പല നീളത്തിൽ, ചിലത് നീളത്തിലരിഞ്ഞ് അവിയിലരിഞ്ഞ്, ചിലത് വട്ടത്തിലരിഞ്ഞ് ഓലനാക്കി, ചിലത് ചതുരത്തിലരിഞ്ഞ് സാമ്പാറാക്കി ഒക്കെ ഉണ്ടാക്കുന്നു. അമേരൈറ്റ്, മനസ്സിലായി? അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഒരു വെറൈറ്റി വേണം. അപ്പൊ നമ്മൾ വിശപ്പിലൊന്നും അല്ല. അതുകൊണ്ട് അധ്വാനം മുഖക്കാരും ഇതാണ്. രാവിലെ ഒരു മൂന്ന് പേരുള്ള വീട്ടിൽ വെള്ളഞ്ചേരിയുടെ കഞ്ഞിയും വെച്ച് ഒരു മുളക് പുളിയും പൊട്ടിച്ചു വെച്ചാൽ വിശക്കുമ്പോൾ വന്ന് ഞണ്ടിയിച്ച് പോകുന്ന പരിപാടിയാണ് എങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. ബാക്കി സമയം മുഴുവൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ എന്തുവാണെങ്കിൽ പഠിക്കാതിരിക്കാനും പ്രകൃതിയെ മനസ്സിലാക്കാതിരിക്കാനും, മനസ്സിലായില്ല, ഉപദ്രവം ഉണ്ടാക്കാനും ധാരാളിത്തം കാണിക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങളെ അവലംബിച്ചുകൊണ്ട് ധാരാളിത്തത്തെ ദാരിദ്ര്യമില്ലായ്മ എന്ന് നിർവചിച്ചുകൊണ്ട് നമ്മൾ ഈ പണിയല്ല. ആ പണി ഒന്നും അറിവിന് വേണ്ടിയുള്ള പണിയല്ല. നമ്മൾ ആരും ചെയ്യുന്നത് അറിവിന് വേണ്ടിയുള്ള പണിയാണ്. ഞാനിപ്പോ ഇതിന് നിങ്ങൾ വിളിച്ചപ്പോ മക്കള് തന്നെ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം ഉദരപൂരണം നടത്താൻ. മനസ്സിലായില്ല? അപ്പൊ മുഖ്യം ഏതാ? ഉദരം വളരെ വലുതാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മാത്രമല്ല, എന്റെ പിള്ളേരുടെയും പിള്ളേരുടെ പിള്ളേരുടെയും ഭാവിയിൽ ജനിക്കാൻ പോകുന്ന പിള്ളേരുടെയും ഒക്കെ ഉദരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ഉറും ഭരിച്ചു കൊണ്ടുപോകോ, അത് വേറെ കാര്യം. അല്ലെങ്കിൽ അല്ലെന്ന് പറ, അല്ലെന്ന് കേക്കാനാ ഞാനിത് അവഗണിക്കുന്നത്. ഞാൻ അനാവശ്യവും പറഞ്ഞില്ല, ആവശ്യവും. കാരണം ഇന്ദ്രിയ പക്ഷത്തു നിന്നാണ് ചോദ്യമെങ്കിൽ അവയാണ് ആവശ്യം. മനസ്സിലായില്ല? ഇന്ദ്രിയ പക്ഷത്തു നിന്നാണ് അങ്ങ് എന്നോട് ചോദിക്കുന്നത് ഇത് ആവശ്യമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഇതാണ് വേണ്ടത്. രണ്ട് ചപ്പാത്തിയും ഒന്നും കൊണ്ട് തൃപ്തമാവില്ല. കാരണം രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാൽ ഇന്ന് ചപ്പാത്തി തന്നു, ഡാല് തന്നു, മിഷനിൽ തന്നെ വിളിച്ചു, രണ്ട് ചപ്പാത്തിയും ഡാലും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ടീച്ചർ വിളിച്ചിട്ട് ഉള്ളത് രണ്ട് ചപ്പാത്തിയും ഡാലും കഴിച്ചു, തൃപ്തിയാവില്ല. അടുത്ത ദിവസം വരുമ്പോ ഒരച്ചാറുമില്ലേ, ഒരച്ചാറുമില്ലേ, അടുത്ത ദിവസം ആകുമ്പോ സബ്ജി ഒന്നുമില്ലേ, എന്നും ഈ ഡാല് കാളയ്ക്ക് കൊടുക്കുന്ന പോലെ. ഞാനെന്താ കാളയാ? അടുത്ത ദിവസം ചപ്പാത്തിയുടെ വലിപ്പം, അതിൻ്റെ വട്ടം, അതിൻ്റെ സോഫ്റ്റ്നെസ്,
ഒക്കെ ഞാനല്ലെങ്കിൽ എന്റെ കൂടെ വരുന്ന സെക്രട്ടറി എഴുതി ടീച്ചറിന് കൊടുക്കും. ഇത്ര വലിപ്പത്തിൽ മനസ്സിലായില്ല. അതൊക്കെ ടീച്ചറിന് സന്തോഷവും കൂടെയുള്ളവർക്ക് അത്ഭുതവും. ഈ കാര്യങ്ങളിലൊക്കെ വല്ലാത്ത കൃത്യനിഷ്ഠയാണ്. ചപ്പാത്തി ഇന്നിടത്തുനിന്ന് വാങ്ങിച്ച, ഗോതമ്പ് ഇന്ന പോലെ പൊടിച്ച്, ഇന്ന പോലെ ഉണ്ടാക്കിയത് മാത്രമേ സ്വാമി നിർമ്മലാനന്ദൻ കഴിക്കൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വാമി നിർമ്മലാനന്ദനും നിങ്ങളും ഒക്കെ വലുതാകുന്ന ഒരു വലിപ്പം മനസ്സിലായില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇന്ദ്രിയപരമായ സൗമ്യമായി പഠിക്കുക, ഇന്ദ്രിയപരമായ തലത്തിൽ നിൽക്കുമ്പോൾ ഇതാണ് വാസ്തവം. മനസ്സിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ ഇതാണ് വാസ്തവം. ഇതാണ് ബാഹ്യ തലങ്ങളിലേക്ക് നമ്മളുടെ മനസ്സ് പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് ആഹാര കാര്യത്തിൽ പറഞ്ഞത് പ്രഥമമല്ല, ന്യായത്തിലാണ്. ആഹാര നീഹാര മൈഥുന നിദ്രാദികളിലെല്ലാം ഇത് നിയമമാണ്. മനസ്സിലായില്ല. ആഹാരം മാത്രമല്ല, എനിക്ക് കിടക്കാൻ സാധാരണഗതിയിൽ ഞാൻ ഉറങ്ങൂല, കാരണം തറയിൽ കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ മുറിയുടെ വലിപ്പം, അതിലടിക്കേണ്ട തണുപ്പ്, അതിലുണ്ടായിരിക്കുന്ന ബെഡ്, അതിൻ്റെ സോഫ്റ്റ്നെസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. സാധാരണതയാ ഉറങ്ങാൻ പറ്റില്ല. അതും ഇത് തന്നെയല്ലേ. ഞാൻ ആദ്യം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പ്രഭാഷണത്തിൽ വന്നപ്പോ എനിക്ക് ചില നിഷ്ഠകളുണ്ട്. അന്ന് ആ നിഷ്ഠകൾ കൊണ്ടാണ് ആളുകൾ എന്നെ ബഹുമാനിച്ചത്. അന്നത്തെ നിഷ്ഠ എന്താണെന്ന് വെച്ചാൽ ഞാൻ മണലിലേ കിടക്കും. അപ്പൊ ഞാൻ അതിന്റെ കമ്മിറ്റി പ്രസിഡന്റിനോട് പറഞ്ഞു, ആലപ്പുഴ എന്നുള്ള വെള്ള മണല് കട്ടിലിൽ തിരിച്ച് അതിലേ ഞാൻ കിടക്കും. സാധാരണ ഗതിയിൽ ഒരു കുർലോൺ ബെഡോ ഡംഗം ബെഡോ വാങ്ങിക്കാൻ ഇവിടെ അടുത്തൊരു കടയിൽ പോയാ. അന്ന് കമ്മിറ്റിക്കാർ ആലപ്പുഴ പോയി മണലി വാരി കൊണ്ടുവന്നിട്ടാണ് ഞാൻ കിടന്നതും കുറെ ദിവസം ക്ലാസ് എടുത്തു. ഇത് രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? പ്രകൃതി പരം ആഗ്രഹമുണ്ട്. മിക്കവാറും നാളെ സന്യസിച്ച് മണൽ വരാൻ പോകും. മണലെടുപ്പിന് നിയമമുണ്ട്. എനിക്ക് ഞാൻ പറയുന്നതിന്റെ കോറിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കോറിട്ടി ഒരു ദിവസം നേരമെടുത്ത അന്ത്യാകുന്നത് വരെ, നമ്മൾ ഉറങ്ങുന്നത് വരെ നമ്മുടെ ജാഗ്രത പ്രപഞ്ചം ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി സംവദിക്കുമ്പോഴെല്ലാം ഈ കാമനകൾ നിത്യ നിരന്തരം നടക്കുക. ഇതിലൂടെ സഞ്ചയിക്കുന്നത് നിരന്തരമായി അതൃപ്തിയായി നിലകൊള്ളുമ്പോൾ ആപ്തകാമനായി ഒരുവന് എങ്ങനെ ആത്മാവിനെ ചിന്തിക്കാൻ കഴിയും? ആപ്തകാമൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാമങ്ങളും നേടിക്കഴിഞ്ഞവൻ. ഇനി ആഗ്രഹിക്കാൻ ഒന്നുമില്ല. എല്ലാ കാമങ്ങളും പൂർണമായി കഴിഞ്ഞവൻ ഇനി ഒന്നും നേടാനില്ല. വേറെ ഒന്നും നേടാനുണ്ടെങ്കിൽ അത് മുമ്പിൽ കാണുമ്പോ കണ്ണ് വികസിക്കും, അത് കിട്ടണമെന്ന് ആഗ്രഹിക്കും. അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നേരെ ചെന്നതങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കാമം അങ്ങ് തീരും. മനസ്സിലായില്ല. അതിങ്ങനെ നോക്കിയിട്ട്
വേണ്ട വേണ്ടണം അങ്ങനെ നമ്മുണ്ട് അറിയില്ല അപകടമാണ് അവിടെ ആപ്തകാമനല്ല കാമൻ ബാക്കി വെക്കുന്നുണ്ട് പിന്നെ എടുത്തോളാം നിന്നെന്ന് മനസ്സിലായില്ല ഇന്ദ്രിയങ്ങളുടെ പരിമിതി കൊണ്ടോ ഭയം കൊണ്ടോ ചുറ്റുപാടുകളുടെ ഭയം കൊണ്ടോ ഒക്കെ ആവാം നിർഭയനല്ല നിർഭയൻ ആപ്തകാമൻ മാത്രമാണ് ചെറിയൊരു കാമം ഏതിലെങ്കിലും ഉണ്ടെങ്കിൽ ഭയമുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ എറണാകുളത്തേക്ക് പോരാത്തത് എന്തുകൊണ്ടാണ് ഈ ആഴ്ച പോണേ ഈ ആഴ്ച ബുധനാഴ്ച ആയപ്പോൾ ചേട്ടൻ പോകുന്നില്ലേ നീ കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ടാണ് പോകാത്തത് ഈ ആഴ്ച പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞു എന്താ കാര്യം തിരിച്ചു ചെല്ലേണ്ടതാണെന്നും കൂടെ ജീവിക്കേണ്ടതാണെന്നും കാമം കിടക്കുന്നത് കൊണ്ട് ആ കാമം ഉണ്ടാക്കിയ ഭയം കൊണ്ടാണ് അടുത്തിരിക്കുന്ന ആളിനോട് ചോദിക്കുക ഇന്നലെ എന്താ മിനിങ്ങാന്ന് എന്താ പോരാത്തെ മിനിങ്ങാന്ന് വൈകുന്നേരം എന്താ പോരാത്തെ ആ ശകലം കാര്യമുണ്ട് എന്നടുത്ത് പോണം കേട്ടോ കല്യാണം ആയപ്പോഴും അങ്ങനെ പോണം നിങ്ങൾ തന്നെ പോണം പിന്നെ അന്നേരം സ്വാമി ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞ് നടത്താൻ പറ്റത്തില്ല ശരി ടെറാൻ എന്ന് പറഞ്ഞത് ഭയം കാരണം കാരണം എന്താ ഭയം വരാൻ കാരണം എന്താ ആ ആളുമായി ചേർന്ന് ആ സാഹചര്യവുമായി ചേർന്ന് ആ ചുറ്റുപാടുമായി ചേർന്ന് നമ്മളിൽ കുറെ ആഗ്രഹങ്ങൾ ഒരു നിമിഷം കൊണ്ടാണ് പൂർവവാസനയിൽ നിന്ന് നമ്മുടെ കാമങ്ങൾ ഓരോ വ്യക്തിയോടും ഓരോ സമൂഹത്തോടും ഓരോ വസ്തുതയോടും ചേർന്ന് ഉണരുന്നത് അതുണരുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഭയമാണ് കാരണം അത് നേടുന്നതിൻ്റെ വഴിയിൽ തടസ്സം ഉണ്ടാവും അത് വേണ്ട വിധം നേടാൻ പറ്റില്ല പറഞ്ഞ മനസ്സിലായി ആപ്തകാമനായ ഒരുവനെ സമ്മതിടത്തോളം ഇനി ഒന്നും നേടാനില്ല അവന് ഭയമില്ല അതാണ് ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ പറഞ്ഞത് നമേ വർദ്ധാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാന വാക്തം അവാക്തവ്യം വർത്തയേവ ച കർമ്മണി അതാണ് ആ നിർഭയത്വം അതിൽ ചേരണം അപ്പൊ നിങ്ങളുടെ അന്തക്കരണം കൃഷ്ണ ആകാരമായി മാറും അപ്പൊ നിങ്ങൾ കണ്ണടച്ചിട്ട് നോക്കുമ്പോൾ അന്തക്കരണത്തിൽ ചെറിയ സ്വച്ഛ നീലനിറമൊക്കെ വരും മനസ്സിലായില്ല ആകാശത്തിന്റെ നിറമൊക്കെ വരും അതിന് വിശുദ്ധി ഉണ്ടാവും ആ ശുഭ്രമായ ആകാശത്തില് മായ നീലിമ പുലർത്തി ചേർന്ന് നിൽക്കുമ്പോൾ മായയെ വശത്താക്കി കർമ്മകലാപങ്ങളെ താൻ നിയന്ത്രിക്കുന്ന വഴിയിൽ നിയന്ത്രിച്ച് ചെയ്യുന്നവനായി ഉയർന്നു നിൽക്കുന്ന അപ്പോഴാണ് നമേ വർദ്ധാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നിന്നെ മായ വലിച്ചുകൊണ്ടുപോയി ചെയ്യുന്നത് പോലെയല്ല ഞാൻ ചെയ്യുന്നത് മായ എന്റെ പിടിയിൽ നിർത്തിയിട്ടാണ് ചെയ്യുന്നത് ഇതാ അന്തകരണം കൃത്യമായി വിശുദ്ധമാകുമ്പോൾ അകത്തേക്ക് നോക്കുമ്പോൾ
ഇത് ബോധ്യമാവും. തൊട്ടടുത്തിരിക്കുന്നവർ കണ്ണടയ്ക്കുന്നത് കണ്ട് കണ്ണടയ്ക്കരുത്, അവർ ഉടനാകട്ടോ. ചിലർ ഉടനെ തന്നെ അടുത്തിരിക്കുന്നവനെ നോക്കിയപ്പോ അവൻ കണ്ണടച്ചിരിക്കുന്നു, എന്നാ ഞാൻ ഉടച്ചേക്കാന്ന് വെച്ച് അടയ്ക്കാൻ പറഞ്ഞു. ഈ അടുത്തിരിക്കുന്നവൻ ഉറക്കിപ്പോയതാണ്. ഒരു നിമിഷാർത്ഥം കൊണ്ട് നിർഭയനായി ആപ്തകാമനായി തീരുന്നവന്റെ കാൽച്ചുവട്ടിൽ കൃഷ്ണ ദാസീവേല ചെയ്യുകയല്ലാതെ കൃഷ്ണയുടെ പിന്നാലെ അവൻ പോയില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതിൽ നിന്ന് മോചനം നേടിക്കിട്ടിയാൽ എന്നേക്ക് പോയി മോചനം. കാരണം ഇത് അഗ്നിയ കത്തിയാൽ മുഴുവൻ കത്തു. സമസ്ത പാപങ്ങളും സമസ്ത രോഗങ്ങളും അത് ബാക്കിയൊന്നും ബാക്കി വെച്ചേക്കൊന്നുമില്ല. അഗ്നിയുടെ സ്വഭാവം അറിയാത്തതുകൊണ്ടാണ്. അതും ഞാനാഗ്നിയുണ്ട്, അത് കത്തിക്കാത്തതും അതിന് ദഹിക്കാത്തതും ഒന്നുമില്ല. അത് കെടുത്താൻ ശ്രമിച്ചാൽ ഫയർബോൾസും കത്തും. അതുകൊണ്ട് ഇതിൽ സംശയം വേണ്ട. പക്ഷെ ഇത് ക്രമമായി പോകണം. അതിൻ്റെ പന്താവണം. സമ്പ്രസാദവിദ്യയുടെ സാമ്പ്രദായികത്വത്തിൻ്റെ കൃത്യതയാർന്ന ഒരു പന്താവണം. അത് കിട്ടണം. അതാണ് ഞാനീ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. വിഷയം മാറിപ്പോവുകയോ പറഞ്ഞു തരുന്നത് പൂർത്തിയാകാതിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ സഹകരണം കിട്ടിയില്ല എന്ന് മാത്രം അർത്ഥമാക്കിയാൽ മതി ഞാൻ പറഞ്ഞു തന്നില്ല എന്ന് അർത്ഥമാക്കണ്ട. ഞാൻ ഈ ശ്ലോകം വന്നപ്പോൾ തന്നെ അത് പൂർണ്ണമായി പറഞ്ഞു തരാനാണ് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും നിരന്തരം ശ്രമിക്കുന്നത്. ഇതിനു മുമ്പ് ഇതേപോലൊരു ശ്ലോകം വന്നപ്പോൾ പറഞ്ഞു തരാൻ ഞാൻ ശ്രമിച്ചതാണ്. പകുതി വഴിയിൽ വെച്ച് ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം നിങ്ങൾ ഒരു കാര്യം എന്നോട് തെളിയിച്ചു, ഇത് ഉൾക്കൊള്ളാറായിട്ട് സമീപം വേണ്ട. അതെന്റെ കുറ്റം. കാരണം ഇതിന്റെ പ്രക്രിയ കൃത്യമായി അറിയാം. കാരണം ആചാര്യന്മാർ കൃത്യമായത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടറിയാം. അതിനാണ് ആ 53-ാം ശ്ലോകം ഞാൻ അവിടെ ഉന്നയിപ്പിച്ചു. കർമ്മകലാപത്തിൻ്റെ ഞാൻ ഉപയോഗിച്ച ഭാഷ കുറേ സമയം മുമ്പായതുകൊണ്ട് മാറിയോ എന്ന് എനിക്കറിയില്ല. സംഘർഷവും വിഷാദവും പരിപൂരിതമാകും. ഇത് തന്നെയാണോ ഞാൻ ഉപയോഗിച്ചത്? അപ്പോഴാണ് അവന്റെ സമസ്ത കാമനകളും സടകുടഞ്ഞെഴുന്നേറ്റ് സംഘർഷപൂരിതമായി കർമ്മം സടകുടഞ്ഞെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വേളയിൽ അവൻ ശ്രുതി വിപ്രതിപന്നനാവും. പിന്നെ കുറേ സമയമെടുക്കും നിശ്ചലാവസ്ഥയെ പ്രാപിക്കാൻ. എപ്പോഴാണ് ഹേ അർജുന ശ്രുതി വിപ്രതിപന്നനായ നീ നിശ്ചലാവസ്ഥയെ പ്രാപിക്കുന്നത്? യഥാ സ്ഥാസ്യതി നിശ്ചല. അപ്പോഴാണ് യോഗത്തെ പ്രാപിക്കുന്നത്. അപ്പോഴാണ് നിന്റെ ബുദ്ധി അചലമാകുന്നത്.
അതിനു മുമ്പ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോവുകയും വിഷയങ്ങളുമായി രമിച്ച ഇന്ദ്രിയം സംഘമുണ്ടാക്കുന്നതിന് അനുഗുണമായി മനസ്സ് സങ്കല്പങ്ങൾ ഉണ്ടാക്കുകയും മനസ്സുണ്ടാക്കുന്ന സങ്കല്പങ്ങളെ വൈഷയികമായി ബുദ്ധി ന്യായീകരിക്കുകയും ചെയ്യുകയാണ് അല്ലാത്തപ്പോൾ ചെയ്യുന്നത്. നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ അവലംബിച്ച് നിന്റെ ബുദ്ധി നിന്റെ പൂർവകാലങ്ങളെയും നിന്റെ സ്മരണകളെയും നിന്റെ ലൗകിക പാരമ്പര്യങ്ങളെയും നിന്റെ മതപരവും ജാതീയവും വർഗപരവുമായ കാര്യങ്ങളെയും സംഘങ്ങളെയും ന്യായീകരിക്കുക മാത്രമാണ് അർജുന ചെയ്യുന്നത്. എപ്പോൾ സുതിവിപ്രതിപന്നനായ നിന്റെ ബുദ്ധി നിശ്ചലമാകുന്നു, സ്ഥിതധി, സ്ഥിതപ്രജ്ഞത കൈവരുന്നു, അപ്പോൾ ബുദ്ധി സമമാവും. നീ എത്ര നിന്റെ കാര്യങ്ങളെ വാദിക്കുന്നു, വാസനയിൽ അതേ തലമാണ് അവന്റെ കാര്യം. നീ എത്ര ധർമ്മമെന്ന് പറയുന്നു, അത്ര തന്നെ ധർമ്മമാണ് നീ അധർമ്മമെന്ന് പറയുന്ന അവന്റെ അധർമ്മവും. അതുവരെ ധർമാധർമ്മങ്ങളിൽ സമതയില്ല, ആചാര അനാചാരങ്ങളിൽ സമതയില്ല, ഋതാ അനുതങ്ങളിൽ സമതയില്ല, വിഷമം മാത്രമേ ഉള്ളൂ. ആ വിഷമ ഉളവാക്കുന്ന ബുദ്ധി ഒന്ന് നീ ചെയ്തു എന്നുള്ളതും അതിലെ നീ എന്നത് ധർമ്മവും ചെയ്തത് അധർമ്മവുമാകുമ്പോൾ നീ എന്ന ധർമ്മത്തെ അവലംബമാക്കി ചെയ്ത അധർമ്മത്തെ ധർമ്മമാക്കാനുള്ള നിന്റെ വെമ്പലാണ് നിന്റെ വിഷമയായ ബുദ്ധി. വിദ്യാബുദ്ധി തർക്കവും ന്യായവും വിതർക്കവും വിദണ്ഡയും ഒക്കെ പഠിച്ചതിനാണ്. ഞാൻ പറഞ്ഞത് ക്ലിയറായി മനസ്സിലായെങ്കിൽ ഞാൻ എന്നത് ധർമ്മവും എന്റെ ഇന്ദ്രിയങ്ങൾ ശീലം കൊണ്ടും വാസനകൾ കൊണ്ടും ചെയ്തത് അധർമ്മവുമായിരിക്കുമ്പോൾ എല്ലാവരിലും ഏകമായിരിക്കുന്ന ധർമ്മമായ ദൃക്കിനെ അവലംബിച്ച് അവനവന് പ്രിയമുള്ള വിഷയത്തെ അസ്ഥിഭാവി പ്രിയരൂപമായി കാണുന്നതിനെ സച്ചിദാനന്ദമെന്ന് ധരിച്ച് താൻ എന്ന ധർമ്മത്തെ അധർമ്മത്തോട് ചേർത്തു വെച്ച് ധർമ്മമെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. ബുദ്ധി എല്ലായ്പ്പോഴും ഇങ്ങനെയേ ചെയ്യൂ. എപ്പോൾ നിന്റെ ബുദ്ധി സുതിവിപ്രതിപന്നതയിൽ നിന്ന് പുറത്തു കടന്ന് നിശ്ചലമാകുന്നു, അപ്പോൾ സമയായിത്തീരുകയും വിഷമയെന്ന ഇത് വിടുകയും ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും ഋതവും അനൃതവും സ്തുതിയും നിന്ദയും നിന്റെ ബുദ്ധിക്ക് സമമായിത്തീരുന്നു എന്ന് ഞാൻ ക്ലിയറായി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പിന്നെ കാലം കാരണമാണോ ധർമ്മം കുറഞ്ഞു പോയത് കൊണ്ടാണോ കൂടിപ്പോയത് കൊണ്ടാണോ അത്തരം ചോദ്യങ്ങളൊക്കെ അസ്തമിക്കോടെ. അതിലൊന്നിനും ഒരു പ്രസക്തിയും അവിടെ ഇല്ല. കാരണം ആരാണ് ചെയ്തത്? അവൻ കട്ടു. ആരാണ് കെട്ടത്? അവൻ.
ഏതവൻ കേവലമായ അവന്റെ ആത്മാവ് നിന്റെയും ആത്മാവാകുന്നു അതുകൊണ്ട് ആത്മാവ് സർവവ്യാപകമാകുന്നു ആത്മാവ് കട്ടില്ല വാസനയാണ് കട്ടതെങ്കിൽ അത് വാസനയുടെ സ്വഭാവമാണ് കക്കുന്നതും വഞ്ചിക്കുന്നതും നേടുന്നതും കൊടുക്കുന്നതുമെല്ലാം അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു നാളെ കക്കാൻ പോയാൽ ജയിലിൽ സമചിത്തതയോടെ കിടക്കുന്ന പിന്നെ ആ വാൽകൃഷ്ണ ഇല്ലെങ്കിൽ ഇതായി ഗുരുമാല ഋതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സ്വപ്നം അനുദം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ അസത്യം കഴിഞ്ഞു പോയ അസത്യം അനുദം സംഭവിച്ചു കഴിഞ്ഞു സത്യം സംഭവിക്കുന്നു ഇത്രയും ഏതാണ്ട് മനസ്സിലായോ എങ്കിൽ ഞാൻ തുടരാം വളരെ ലോലമായ ഒരു പാതയിലൂടെ ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് മനസ്സിലായി ഒരു നൂൽപാദത്തിലൂടെ ഇപ്പം സഞ്ചരിക്കുന്നത് ഒന്ന് പൊട്ടിയാൽ നമ്മൾ താഴെ ആ തലത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും ബുദ്ധി നിങ്ങൾ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ മനസ്സോടെ ഇരിക്കുന്നു മനസ്സിലായി സങ്കല്പവും വികല്പവും മനസ്സിനുള്ളത് കൊണ്ടാണ് മനസ്സിന്റെ തലത്തോടുകൂടി നിങ്ങൾ അവിടെ ചെന്ന് മനസ്സ് ചേർന്ന് വരുന്നതിനെ സെലക്ട് ചെയ്യുന്നത് ഇത്രയും പേരെ ഇരിക്കുന്നത് കാണാം ഇത്രയും പേരുടെ ശരീരത്ത് പതിച്ച ലൈറ്റിന്റെ പ്രകാശം സൂര്യപ്രകാശവും മറ്റു പ്രകാശവും ഇത്രയും പേരിൽ പതിച്ചത് എൻ്റെ കണ്ണിലും നിങ്ങളുടെ കണ്ണിലും പതിക്കുന്നുണ്ട് അങ്ങനെ പതിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാം ചിത്രം അവിടെ വീഴുന്നുണ്ടെങ്കിലും നമ്മുടെ CCTV ഇവരെ എല്ലാവരെയും അവിടെ സ്വീകരിക്കുന്നില്ല സരിതാ നായരെ സ്വീകരിക്കുന്നു അതാണ് ഇതിൻ്റെ മാജി അതാണ് മനസ്സ് ബുദ്ധി അത് സ്വീകരിച്ച് മനസ്സ് സ്വീകരിച്ചാൽ ഉടനെ ബുദ്ധി മനസ്സിലേക്ക് താന്നു വന്ന് എന്തുകൊണ്ട് സ്വീകരിച്ചു എങ്ങനെ സ്വീകരിച്ചു ഏതവസ്ഥയിൽ ഞാൻ സ്വീകരിച്ചു ഇങ്ങനെയുള്ള ന്യായവാദങ്ങൾ നിരത്തി ഞാൻ സ്വീകരിച്ചതാണ് സത്യം എന്ന് ജപിക്കുകയും അവരുടേത് തെറ്റാണെന്ന് വാദിക്കുന്നതിന് വേണ്ടി വാദമുഖങ്ങൾ നിരത്തുകയാണ് പഠിച്ചവനും പഠിക്കാത്തവനും ഒക്കെ ബുദ്ധി സ്ഥിരതയിലേക്ക് എത്തിയാൽ ഈ ഞാൻ കാണിച്ചതും അവൻ കാണിച്ചതും രണ്ടില്ല അത് വാസനയുള്ളത് മാത്രമാണ് അജ്ഞാനത്തിൻ്റെത് മാത്രമാണ് പിന്നെ നേരെ മുകളിലേക്ക് ആത്മാവിലേക്ക് വരുന്ന അപ്പോൾ ബുദ്ധി സ്ഥിരമായി ഈ ബുദ്ധി സ്ഥിരമാകാതിരിക്കുന്നതാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച നമ്മൾ ഇടപെടുന്ന ലോകങ്ങളിലെല്ലാം നിരന്തരമായി ലോകരചന നടത്തുകയാണ് മനസ്സിലായി ആത്മാവിലേക്ക് തിരിയല്ലേ അങ്ങനെ രചന നടത്തുന്ന നമ്മൾ ആധ്യാത്മികമായ ഒരു ക്ലാസ് കേൾക്കാൻ പോയാലും ഇതുവരെ കണ്ട സിനിമ കഥ വേണം നല്ല ക്ലാസ് എങ്ങനെയാണ് സ്വാമി നരസിംഹത്തിലെ മോഹൻലാലിനെ അവതരിപ്പിച്ചു ആ ഭാഗവതത്തിനാണ് കേൾക്കേണ്ടവർ ഭാഗവതമൊന്നും കേട്ടില്ല പത്തു പ്രാവശ്യം കണ്ട നരസിംഹത്തിലെ മോഹൻലാലിനെ ഒരിക്കൽ കൂടെ ആധ്യാത്മിക ഭാഷയിൽ കേട്ടു
അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ വരുന്നത്. വീട്ടിൽ നിന്ന് കണ്ടിട്ട് തൃപ്തി വരാത്ത സിനിമ ഞങ്ങളൊന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു സുഖത്തിനായി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കഥയൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത്. ശരിയാണോന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾ അലങ്കരിച്ചു വെക്കുന്നതും ഗംഭീരമാകുന്നതും. അതൊക്കെ കണ്ട് നിങ്ങളുടെ കണ്ണഞ്ചി ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യങ്ങളിൽ നിന്ന് ഞാനോ നിങ്ങളോ മോചനം നേടാവുന്ന അവസ്ഥ വിരളമാണ് എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് എവിടെയാണ് നമുക്ക് ഈ ആത്മബോധം കിട്ടുക? അന്ധകരണം ശുദ്ധിക്കുക. അപ്പോഴാണ് ആ ശ്ലോകത്തിലെ ശ്രുതി വിപ്രതിപന്ന. എപ്പോഴായി ശ്രുതി വിപ്രതിപന്നത്വം ഉണ്ടാകുന്ന ചുമ്മാ ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കി, നിങ്ങൾ തന്നെ ആലോചിക്കും. പൂർവജനീനമായി കൊണ്ടുവന്ന വാസനകളിൽ തലകറങ്ങി നിന്ന് കർമ്മം ചെയ്യുമ്പോൾ ശ്രുതിയും സ്മൃതിയും ഒന്നുമില്ല. ഭഗവത്ഗീത അവരുടെ അടുത്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടന്ന ജോലി കാര്യമില്ല. അങ്ങനെ എല്ലാവർക്കും ഓരോ ഭഗവത്ഗീത മേടിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. അവരൊക്കെ വായിച്ചാൽ ഭഗവത്ഗീതയ്ക്ക് അതിന്റെ അനുഭൂതി തലങ്ങളിൽ ഉണ്ടായ മാനം നഷ്ടപ്പെടുകയുള്ളൂ. അതൊക്കെ പറഞ്ഞത് പുറത്തിറങ്ങി പറയാനല്ല. ശരിയാണോന്ന് ആലോചിച്ചുകൊണ്ട്. കാരണം കർമ്മകലാപങ്ങളിൽ കിടക്കാണ്ട് നിങ്ങളും ഞാൻ നോക്കി അങ്ങനെ കിടന്നതാ കുറെ കാലം. മനസ്സിലായില്ല? പതുക്കെ അവരും വന്നോളും, അവരവിടെ കിടന്നോളും. അവരെ ചെന്ന് ശല്യപ്പെടുത്തി ഗീതയൊന്നും പഠിപ്പിക്കണ്ട. മാത്രമല്ല, അവര് അധികാര തലങ്ങളിലേക്ക് വരാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളും കൂടെ കഞ്ഞി കുടിക്കില്ല. ഗീത പരിപാടിയൊക്കെ നടത്തുമ്പോ, ഇപ്പൊ നടത്തുമ്പോ ഉച്ചയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ചോറ് കിട്ടണം. അപ്പൊ അവിടെ ചോറ് വെക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് ഇവിടെ ഭഗവത്ഗീത കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അതല്ലേ ഞങ്ങൾ ഈ സ്വാമിമാര് ചില നേരത്ത് എന്ന് ചോദിച്ചാൽ ആള് തികഞ്ഞില്ലെങ്കിൽ അവരെയൊക്കെ വിളിക്കും. അടുക്കള പണിയും എപ്പോഴും വിളിക്കും, കാരണം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അവരെയൊക്കെ വിളിച്ചിരിക്കുക ഞങ്ങള് ക്ലാസ്സിൽ. അവരാണെങ്കിൽ ഇങ്ങനെ അസ്വസ്ഥരായിരിക്കുന്ന, കാരണം അവിയരവിടെ വരുന്നുണ്ടായി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ണാൻ ചെല്ലുന്നവരെ ചീത്ത വിളിക്കും, കാരണം അടുക്കി വിളിച്ചേന് ഇത് പുകയ വെച്ചേന് പുക പറഞ്ഞ മനസ്സിലായില്ല. ഈ സ്വാമിമാര് വരുമ്പോ ചില പെണ്ണുങ്ങൾ അങ്ങനെ വീട്ടിൽ അടുക്കള നിറഞ്ഞു വന്ന് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട്, വർത്തമാനം പറയുന്നതിനിടയിൽ അവിടെ ഒരു സാധനം അടുപ്പത്തിട്ടിട്ടുണ്ടാവും, അതടിക്കും കരി. മനസ്സിലായി? അത് കഴിഞ്ഞ് പിന്നെ മെടുക്കലാണെങ്കിൽ വിചാരം ചെയ്യും. കാരണം എന്താ വെച്ചാല് ഈ വിളിച്ചിരുത്തി വർത്തമാനം പറയിപ്പിക്കാൻ കാരണമായ ഭർത്താവ് കൂടി അതിന്റെ മോളിൽ നിന്ന് പുക മോളിലേക്ക് കയറിയതിന്റെ ചെറിയ ചോര നമുക്ക് സ്വാമി കൊടുത്ത് വൃത്തിയാക്കി കൊടുത്ത് മറ്റേ ആ അടിയിലെ കരിഞ്ഞത് മുഴുവൻ ഭർത്താവ് തുടങ്ങി കൊടുത്തു. താൻ ഉത്തരക്കാരനായി ഇത് മുഴുവൻ വിടുന്നത് ഇങ്ങോട്ട്. ഇതിന്റെ അത് കർമ്മം കാമ്യമാണ് ആദ്യം. ഏത് വ്യക്തിയിലും കർമ്മം ആവിർഭവിക്കുന്നത് സംഘവും കാമവും കൊണ്ടാണ്. ഏതെങ്കിലും ഇന്ദ്രിയം ഏതെങ്കിലും വിഷയവുമായി കണ്ടാൽ ഇന്ദ്രിയ രാഗം ഗുണങ്ങളുടെ ചേർച്ചയിൽ കിടക്കുന്നത് ഒരു പ്രയത്നവും ഇല്ലാതെ ചെയ്യും. അതിനാരും പ്രയത്നിക്കണ്ട. ചേരാതിരിക്കാനേ പ്രയത്നിക്കുന്നു. ചേരാതിരിക്കാനൊന്ന് പ്രയത്നിച്ചു നോക്കി.
സ്വാഭാവിക പ്രിയം വന്ന ഒരു വസ്തു നോക്കുന്നില്ല എന്ന് വിചാരിച്ചു ട്രെയിനേലോ ബസ്സേലോ വിമാനത്തിലോ ഒക്കെ സഞ്ചരിക്കുമ്പോ പ്രിയമുള്ള ഒരു കാഴ്ച കണ്ടെത്തുന്നു കണ്ണൊന്ന് പിൻവലിച്ചു നോക്കി അപ്പോഴറിയാം ആപ്തകാമനാണോ പിൻവലിയുന്നത് ദൃഷ്ടി പിൻവലിയില്ല മറ്റൊരാൾ താൻ നോക്കുന്നത് നോക്കുന്നുണ്ടെന്ന് കണ്ടാൽ പിന്നത്തെ നോട്ടം ഒളിഞ്ഞു നോട്ടമായി കാരണം ഇയാൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു ഭാര്യയെ കണ്ടോ എന്നൊരു സംശയം ഭാര്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവളുടെ മുഖഭാവം മനസ്സിലായി വയസ്സുകാലത്ത് കളവന്റെ ഒരു കൂടി അല്ലേ ഞാൻ കണ്ടില്ലെന്നാ ഇയാൾ വിചാരിക്കുന്നു വീട്ടിലോട്ട് ചെല്ലട്ടെ ഞാൻ കൈകാര്യം ചെയ്ത് കളയാമെന്ന് ഇവള് വിചാരിക്കുമ്പോഴേക്ക് ഇയാള് പതുക്കി അവിടുന്ന് കണ്ണു കണ്ണു പിൻവലിച്ച് ബാ പോകാന്ന് പറഞ്ഞ് അപ്പുറത്തൂടെ കറങ്ങി വന്ന് വേറൊരു ആംഗിളിൽ ഇടയ്ക്ക് നോക്കുകയും ഇവൾക്ക് കാണാൻ മേലാത്ത ഒരു ആംഗിളിൽ ഇവളെ നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഒളിഞ്ഞു നോക്കുക അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പിൻവലിയുന്നത് എല്ലാ കാര്യങ്ങളിലും ആഹാരത്തിൽ നീഹാരത്തിൽ എല്ലാ കാര്യങ്ങളിലും അപ്പൊ ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നിത്യവും നിരന്തരവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ അവിടെ സങ്കല്പം കാമം അല്പം കഴിയുമ്പോഴേക്ക് കർമ്മം ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് വേഗങ്ങൾ ഏറ്റുവാങ്ങിയ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തന സജ്ജമാവുകയും ബുദ്ധി അതിനനുഗുണങ്ങളായ സാഹചര്യങ്ങളെ ഇണക്കുകയും ചെയ്ത് നിങ്ങളെ വിഷയലോലിപത്വത്തിലേക്ക് വിഷയലോകങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ സദാ സർവദ സന്നദ്ധമാണ് അതൊന്നുമില്ല അതൊക്കെ മാറി നിൽക്കും ഇന്ദ്രിയം പോയാൽ കാരണം ഇന്ദ്രിയത്തിന്റെ ശീലം വിഷയങ്ങളിൽ ചേർന്ന ആത്മാവിൽ ചേർന്നല്ല ആത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങളും പരിപാടികളും നടക്കുന്നിടത്തു പോലും ഇരിക്കുമ്പോൾ ആവശ്യത്തിന് വിഷയലോലുപത്വത്തിനുള്ളത് കണ്ടെത്തുവാൻ മനസ്സും ഇന്ദ്രിയവും വളരെ അനായാസം സാധിച്ചിട്ടു കാരണം അതുകൊണ്ടാണ് നമ്മുടെ ആധ്യാത്മിക പഠന രംഗങ്ങൾ അക്കാദമികമായി വികസിക്കുമ്പോൾ വിഷയ ബാഹുല്യം ഉണ്ടാകുന്നത് മനസ്സിലായില്ല വനത്തിലേക്ക് ആവശ്യമുള്ളവൻ ചെന്ന് മുനിയുടെ പാദാന്തികത്തിലിരുന്ന് കാണാൻ കാഴ്ചകളും കെട്ടുകാഴ്ചകളും ഇല്ലാത്ത മനസ്സിലായില്ല ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാൻ മാത്രം വന്നവൻ പഠിക്കുന്നത് പോലെയല്ല ഉണ്ണാൻ വന്നവൻ ഉറങ്ങാൻ വന്നവൻ കൂട്ടുകൂടാൻ വന്നവൻ വിവാഹം കഴിക്കാൻ വന്നവൻ പ്രേമിക്കാൻ വന്നവൻ എല്ലാം അടങ്ങുന്ന ഒരു പ്രപഞ്ചം തന്നെയാണ് ഇന്ന് ആധ്യാത്മികത വിതരണം ചെയ്യുന്ന രംഗങ്ങൾ അത്രയും Am I right? അപ്പൊ ആവശ്യക്കാരൻ മാത്രമേ അത് പഠിക്കുള്ളൂ അന്നേരവും പക്ഷെ ആവശ്യക്കാരൻ പഠിച്ചു വച്ചിരിക്കുന്നത് ഈ പഠിക്കുന്നത് സത്യമായതുകൊണ്ട് ആപ്തകാമനായ ഒരുവനിൽ നിന്ന് പഠിക്കുമ്പോൾ കാര്യമായൊന്നും കൊടുക്കണ്ട മനസ്സിലായില്ല പഠിക്കാൻ വന്നവനിൽ നിന്നൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ഉണ്ടാക്കിയ പ്രപഞ്ചം ആർക്കു വേണ്ടിയാണ്
അല്ല ഈ പഠിക്കാതിരിക്കാൻ വന്നവന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അവൻ വാരിക്കോരി ചെലവാക്കും. നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്റെ ഭാഷ. എത്രയാ സ്വാമിക്ക് വേണ്ടത്, എത്രയാ ഇവിടെ ചെലവാക്കേണ്ടത് ഒന്നും പറഞ്ഞേ പോലെ. ഞാനല്ലേ ഉള്ളേ. പഠിക്കാൻ അത് മാത്രം പറയും. ചില ആസ്വാമികൾ ഭയങ്കര കുഴപ്പക്കാരൻ, അവരവനെ തന്നെ ഇവിടെ ഇരുന്നോളാം, ഇവിടെ ഇരിക്കും, ഫ്രണ്ടിൽ ഇരുന്നോളാം, പത്ത് മിനിറ്റ് കാലും മുട്ടും ഒക്കെ വറപ്പിച്ച് അവിടെ ഇരുന്ന് ഒരു രക്ഷയില്ലാതെ അസ്വസ്ഥനായി പോയാൽ പിന്നെ ഈ സ്വാമി ഏതെങ്കിലും എഴുതിയായിരുന്നു. പിന്നെ അവന്റെ ഭാര്യയൊക്കെ പേടിപ്പിക്കുന്ന ചിലപ്പം സ്വാമിയെ വിളിക്കുന്നു. ഇതാണ് വിഷയങ്ങളുടെ ലോകം. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കും. അപ്പൊ ഈ വിഷയ പ്രപഞ്ചത്തിൽ ഓരോ വിഷയങ്ങൾക്കാണ് നമ്മൾ ചെന്ന് ചാടുന്നത്. തിരിച്ചു വരുമ്പോ ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ പൊതിയുന്നത്? അവിടെയാ വെച്ചിരുന്ന കൃഷ്ണ വിഗ്രഹത്തിന്റെ പെയിന്റ്, കൃഷ്ണനല്ല കൃഷ്ണ വിഗ്രഹത്തിന്റെ പെയിന്റ്. തൂക്കിയിരുന്ന മാലകൾ എത്ര ലക്ഷം രൂപ വരും. ശരിയല്ല. സ്വാമി നടന്നു വരുമ്പോ ഉടുത്തിരുന്ന ക്ലാസ് അല്ല നിങ്ങളുടെ ചർച്ച. നീ കണ്ടില്ലേ ആ താലുവായിട്ട് നിന്ന പെണ്ണുങ്ങൾ എന്തൊരു സാരിയടി വിളിച്ചിരുന്നു. ഈ അത് മുഴുവൻ അമേരിക്ക എന്ന് കൊണ്ടുവന്നതാണ്, സ്വാമി തന്നെ കൊണ്ടുവന്നതാണ്. ബ്രഹ്മലാനൻ സ്വാമി ആരാണ് സാധനം? ഇങ്ങനെ വിഷയങ്ങൾക്ക് ഇഷ്ടം പോലെ സാധ്യത ഈ ലോകത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതും. മനസ്സിലായി? ക്ലാസ് മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരുന്ന വീണ്ടും വിഷയം കൊണ്ടുകൊണ്ടാണ്. ഇതൊന്ന് പറഞ്ഞാൽ മനസ്സിലാകേണ്ടതേ ഉള്ളു. മനസ്സിലായി? അതുകൊണ്ടാണ് ഒന്ന് മുതല് ഏതാണ്ട് 47 വരെയോ മറ്റോ ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒന്നാം അധ്യായത്തെ ഉപോൽഘാതത്തിൽ ഇത്രയും പറഞ്ഞു. കാരണം ഇത് വിഷയമായി, ഇത് അനുഭവം ഇല്ലാത്തവനില്ല, ഇത് വർണ്ണിച്ച് നേരം കളയേണ്ട കാര്യമില്ല. ക്ലിയറായി? ക്ലിയറായി. കാരണം ശങ്കരാചാര്യ ഉപോൽഘാതത്തിൽ ആകപ്പാടെ ഒരു ശ്ലോകത്തിനുള്ള താനേ എഴുതിയുള്ളൂ. 11 ശ്ലോകം മുതലെ ആചാര്യര് തൊട്ടുള്ളൂ. അതിന് കാരണം ഇതാണ്. കാരണം ഇത് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. വിവരമുള്ളവന് ഒറ്റ അടിക്ക് മനസ്സിലാകുന്ന സാധനമാണ് വിഷയവും അതിനോടുള്ള ചേർച്ചയും അതിൽ നിന്നുണ്ടാകുന്ന സങ്കല്പവും അതിന്റെ കാമവും കർമ്മവും. കർമ്മം കാമ്യമായി മാത്രമാണ് ഉദയം ചെയ്യുന്നത്. കാമ്യ കർമ്മങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ അതിരതിരുകളില്ലാതെ കാമ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് അതിന്റെ ഫലത്തില് ശ്രദ്ധ വന്നു. പലപ്പോഴും നിരന്തരമായ കർമ്മത്തിൽ ഫലം ചിന്തിക്കാൻ ഇടയുണ്ടാവില്ല, ഫലത്തെ അറിയാൻ ഇടയുണ്ടാവില്ല. എന്താണ് കർമ്മഫലം എന്ന് നോക്കാൻ പോലും ഇടയുണ്ടാവില്ല. എന്നാൽ കർമ്മം നിരന്തരമായി ചെയ്തു കൂട്ടുമ്പോൾ, സ്വേച്ഛയുടെ ലോകങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കർമ്മ കലാപങ്ങൾ നിരന്തരമായി ചെയ്യുമ്പോൾ, കർമ്മം ചെയ്യാൻ ഇറങ്ങുന്നവൻ പ്രതീക്ഷിക്കുന്ന ഫലവും പ്രതീക്ഷിക്കാത്ത ഫലവും ഒന്നിലധികം തവണ തന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഫലം കൈവരുമ്പോൾ
ആദ്യത്തെ പ്രാവശ്യം സാരില്ല വേണ്ടത്ര ഞാൻ കരുതൽ എടുക്കാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ അതിൻ്റെ വസ്തുവകകൾ സമ്പാദിച്ച് ശരിയാകാത്തതുകൊണ്ടാണ്. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും തകരുമ്പോൾ ഇതെന്താ ഇങ്ങനെ വരുന്നത് എന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ കർമ്മ ഫലം കർമ്മസ്വരൂപത്തെയും കർമ്മഹേതുവിനെയും കടന്ന് ഒരനിശ്ചിതത്വത്തിൻ്റെ ലോകങ്ങളിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോഴാണ് ഒരുവൻ ശങ്കാകുലനാണ്. അപ്പോൾ കർമ്മ നിയമങ്ങൾ അടങ്ങുന്ന സംഹിത എന്ന ശ്രുതിയെ സംശയിക്കാൻ തുടങ്ങും. അതിനെ കയറി നോക്കുമ്പോൾ അർത്ഥവാദപരങ്ങളായ വിപരീതമെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങളുണ്ട്. അവിടെയാണ് കൂടുതൽ പ്രശ്നം. ശ്രുതി എടുത്ത് പഠിക്കുമ്പോൾ ശ്രുതിയിൽ പരസ്പരം വിപരീതമെന്ന് തോന്നുന്ന ആശയങ്ങൾ കാണുകയും ചെയ്യും. അത് സമന്വയിക്കാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് ശ്രുതി വിപ്രതിപന്നനാകുന്നത്. അപ്പോഴാണ് ഒരുവന് കർമ്മത്തെയും കർമ്മകലാപത്തെയും തൻ്റെ ജീവിതത്തെയും ഒക്കെ മറന്ന് തനിക്കുറവായ സംശയമൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്ന് തോന്നുന്നു. ആ അശാന്തിയിൽ അവനുളവാകുന്ന ജിജ്ഞാസയ്ക്കാണ് അവനെന്തും വാരിയെറിയാൻ തയ്യാറാകുന്നത്. അങ്ങനെയാണ് രാജാവായ ജനകനും അശ്വപതിയുമൊക്കെ യാജ്ഞവൽക്യാദി ആചാര്യന്മാരെ സമീപിച്ചു. ലൗകിക സുഖഭോഗങ്ങളുടെ മുഴുവൻ രംഗങ്ങളിലും എത്തിക്കഴിഞ്ഞിട്ടും ഈ അശാന്തിയൊന്നുമില്ലാതെ ഫിസിക്സ് പഠിക്കാൻ പോകുന്നവരുടെ കെമിസ്ട്രി പഠിക്കാൻ പോകുന്നവരുടെ ഭാരതീയ പൗരാണികമായിരിക്കുന്ന ഗീതയും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ഒരാവൃത്തി ഒന്ന് പഠിച്ചാൽ നമ്മളുടെ ഈ ലൗകിക ജീവിതത്തിലെ സുഖഭോഗങ്ങൾ ഇതിലും കുറെ കൂടെ മെച്ചപ്പെടുമോ എന്ന് അറിയാൻ ഇറങ്ങിത്തിരിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വല്ല കാര്യമുണ്ടോ? കാര്യം മനസ്സിലായോ? മതി. അതാണ് ആ 53-ാം ശ്ലോകം വളരെ പ്രധാനമായത്. ശ്രുതിവിപ്രതിപന്നനായ നീ എപ്പോഴാണ് ബുദ്ധി നിശ്ചലമാകുന്നത്? എപ്പോൾ നിശ്ചലമാകും? ബ്രഹ്മമീമാംസയെ പഠിക്കുമ്പോൾ. മീമാംസാപൂർവം ചോദ്യങ്ങളെ നീ സമീപിക്കുമ്പോൾ നിന്റെ ബുദ്ധി സ്ഥൈര്യമുള്ളതും ധൈര്യമുള്ളതുമായി തീർന്ന് നിശ്ചലമായിത്തീരും. അപ്പോൾ നിന്റെ ബുദ്ധി സമത കൈക്കൊള്ളും. അവിടെ സമാധി ശബ്ദത്തിന് ആത്മാവെന്നാണ്. സമാധിയിൽ അചലമായി നിൽക്കുക എന്നാൽ ബുദ്ധിയിൽ അചലമായി നിൽക്കുക എന്നാൽ ആത്മാവിൽ അചലമായി നിൽക്കുക. അതാണ് അന്തർജ്യോതി രേവച. അന്തസുഖ ആത്മസുഖം അനുഭവിക്കുന്നവനായി ആത്മജ്യോതി പരായണനായി അന്തരാരാമനായി
സംശയങ്ങളൊക്കെ അറ്റ് തന്നിൽ തന്നെ സമാധിയായി നിലകൊള്ളുക. അങ്ങനെ നിലകൊള്ളുമ്പോൾ ജീവപരയോരൈക്യം യോഗം സംഭവിക്കും. അതുവരെ സംഭവിക്കില്ല. ഇത് കുറെ കൂടി വിഷയത്തിലുള്ള സുഖത്തെയും സന്തോഷത്തെയും അതിൽ ലഭിക്കുന്ന അറിവിനെയും വിലയുറ്റതായി കാണാതെ വിലപ്പെട്ടതായി മനസ്സിലാക്കാതെ അത് അനിത്യമെന്നും അസുഖമെന്നും അറിഞ്ഞ് ആത്മസുഖത്തെയും അവിടെ കിടന്ന് വെട്ടിയും പ്രമാണവും തപ്പി എല്ലാം തപ്പി നനച്ചിട്ട് ഒന്നുമില്ല കൈയൊഴിയണ്ടേ എന്ന് ഭാര്യ ചൂടായി പോയാൽ മതി രാവിലെ ഏറ്റു ഇത് തന്നെതാ വേണം നനച്ചിട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് ഒടുവില് പഴയതാണെങ്കിലും ഉള്ളതിൽ കൊള്ളാവുന്ന ഒരെണ്ണം തപ്പി എടുത്ത് കൊണ്ടുവന്ന് ഷർട്ട് ഇട്ടപ്പോഴാണ് ഒരു പട്ടം ചെയ്യുന്നത്. കാര്യം നല്ല ഷർട്ടാണ്, കുഴപ്പമില്ല, തേച്ചതാണ്, ഇട്ടുകൊണ്ട് പോവാം. പക്ഷെ ബട്ടൺസ് ഇല്ല. ഉടനെ കൊച്ചിനെ വിളിച്ച് പരി വിളിച്ച് ചൂടാവുന്നുള്ളൂ. കൊച്ചിനെ വിളിച്ച് നൂലെടുത്ത് സൂചി എടുത്ത് എല്ലാം എടുത്ത് തയ്ക്കാൻ പാല് തന്നെ വരണം കൊച്ചിനറിയാം. എന്നാലും അത് ഈ സാധനമൊക്കെ എടുത്തു വെച്ചിട്ടൊന്ന് വിളിച്ചാൽ രണ്ട് തെരി കുറവുണ്ട്. അതിനാണ് ഇതൊക്കെ എടുത്തു വെച്ച് കാര്യമായ രീതിയിൽ ബട്ടൺസ് ഇല്ലാത്തത് കൊണ്ട് പുതിയ ഷർട്ടിൻ്റെ ഒരു ബട്ടൺസ് ആണ് ഇതിന് ചേരുന്നത്. അതുകൊണ്ട് അതും പൊട്ടിച്ചു. എൻ്റെ കളർ ഏതാണ്ട് ചേരണം. അതുകൊണ്ട് അതും പൊട്ടിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഭാര്യ എടുത്തിട്ട് ഇതേ ബട്ടൺസ് ഉണ്ടല്ലോ മനുഷ്യ നിങ്ങൾ എവിടെയാ നോക്കിയതെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ല. നിങ്ങൾ ഇല്ലാത്ത ബട്ടൺസ് അല്ല തരുന്നത്, ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ആത്മാവിനെ തരുന്നത്. ഇതിനെ സകല ഷർട്ടും പൊട്ടിച്ച് സകല ബട്ടൺസും എടുക്കുന്ന പോലെ സകല സ്ഥലത്തും തിരഞ്ഞു കഴിഞ്ഞ് ഒടുവിലാണ് വിവരമുള്ള ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് നീ തന്നെയാണ് എന്ന് നിർദ്ദേശകമായി പറയും. അപ്പോഴീ ബട്ടൺസ് അവിടെ ഉണ്ടെന്നറിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതല്ല കേട്ടോ ആത്മാവ്. ഉദാഹരണത്തിൽ ആ സുഖം മാത്രം പൊട്ടിപ്പം പിടികിട്ടി ഈ ബട്ടൺ എന്നാ പിന്നെ അതിനെടുത്ത് വെച്ച് പൂജ തുടങ്ങാം. ഉദാഹരണങ്ങൾ ആ മീമാംസയെ നിങ്ങൾ ഉൾക്കൊള്ളാൻ മാത്രമാണ്. പ്രാപ്തത്തിന്റെ പ്രാപ്തിയ അപ്രാപ്തത്തിന്റെ പ്രാപ്തിയല്ല. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുമ്പോ അതിനെ അങ്ങ് അനുവദിച്ചിട്ടുള്ള കുറേ കഴിയുമ്പോൾ അത് തല്ലു വാങ്ങിച്ച് തിരിച്ചു വരും. മനസ്സിലായി? ലോക നിന്ദയേക്കും മറ്റുള്ളവരിൽ സംശയം ജനിക്കും. അങ്ങനെ കുറേ അപകടങ്ങളിൽ ചെന്ന് ചാടുന്ന ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ആ വിഷയലോലുപത്വത്തിൽ നിന്ന് നല്ല പിന്തിരിയും. മനസ്സിലായി? അങ്ങനെ പിന്തിരിയുന്ന ഒരവസ്ഥ സ്വാഭാവികമായി വരുന്നത് വരെ കാമ്യകർമ്മങ്ങളിലേക്ക് വിട്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പോലും ക്ലാസ്സിൽ നിഷ്കാമമായി കർമ്മം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല. ഒരിക്കൽ പോലും നിർദ്ദേശിച്ചു. നിങ്ങൾ കാമ്യകർമ്മങ്ങളിലേക്കാണ് വാസന കിടക്കുന്നതെങ്കിൽ കാമ്യമായി ചെയ്യ്. ഞാൻ ഒരിക്കൽ പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഈ ശാസ്ത്രത്തെ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ അതിന് പ്രേരിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. ഞാൻ ഓരോ ക്ലാസ്സിലും എടുത്തെടുത്ത് പറയുന്നത് കാമ്യവാസനകളുണ്ടോ,
കാമികർമ്മങ്ങൾ എന്നോടുള്ള നിങ്ങളുടെ ദേഷ്യവും അതാണ്. ഇയാൾ നല്ലത് പറഞ്ഞിരിക്കുക, നല്ലതാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞ് അതിന് അധികാരം വരാതെ ചെയ്യാൻ പോയാൽ അതിന്റെ നന്മയും കൂടെ പോവും. മനസ്സിലായില്ല? അതുകൊണ്ട് നിങ്ങളുടെ കാമ്യ വാസനകളൊക്കെ അറ്റിട്ട് മതി, ഇതിന് തിരക്ക് കൊടുക്കണം. കുറെ ദൂരം പോകുമ്പോ തല്ലുകൊള്ളു. കാമ്യവാസനകളുടെ സ്വഭാവമാണ് തല്ലുകൊള്ളു. ആ സമയത്ത് അനുഭവിക്കുന്ന വിഷാദവും ആ സമയത്ത് അനുഭവിക്കുന്ന സംഘർഷവുമാണ് നിങ്ങളുടെ കോശങ്ങളെ പരിണമിപ്പിക്കുന്നതും ശുദ്ധമാക്കുന്നതും. തദ്വാര കോശാവൃതമായ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമാകുന്നതും അത് വിഷയങ്ങളോട് ഇതുവരെ നടത്തിയ കൂട്ടുകെട്ടിൻ്റെ ഫലമായുണ്ടായ വേദനകളും യാതനകളും എല്ലാം എണ്ണിപ്പറഞ്ഞ് മനസ്സ് ഇനി നീ പിടിക്കുന്ന വഴിയെ ഞാനില്ല, എൻ്റെ വഴിയെ വേണമെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് മനസ്സ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതും ബുദ്ധിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും ബുദ്ധി നീ ഇന്ദ്രിയങ്ങളുടെ കൂട്ടുപിടിച്ച് എന്നെ എന്തെല്ലാം ഗുണ്ടാമാണ്ടുകളിൽ കൊണ്ട ചാടിച്ചിരുന്നു, ഈശ്വരദത്തമായ ഈ ബുദ്ധിയെ നശിപ്പിച്ചത് മുഴുവൻ നീ കൂട്ടുകൂടിയിട്ടാണ്, നീ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ എന്ന് മനസ്സിനെ കുറ്റപ്പെടുത്തുന്ന ബുദ്ധിയും തിരിഞ്ഞ് ആത്മബോധത്തിലേക്ക് മെല്ലെ തിരിയുമ്പോൾ എന്തൊരു സുഖമാണ്. അതിന് പകരം ആത്മാവിനെ കൂടി ഒരു വിഷയമാണെന്ന് ധരിച്ച് കഷ്ടപ്പെട്ട് ക്ലേശിച്ച് ധ്യാനിക്കാനിരിക്കുമ്പോഴും പത്രം വന്നോ വാർത്ത എന്തുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് പത്രം വായിച്ചു തീർന്നിട്ട് ഇരുന്നാൽ പോലെ. ഞാൻ നിങ്ങളോട് രണ്ടേലും പിടിക്കാൻ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റും വെസ്റ്റും ഈസ്റ്റും വെസ്റ്റുമാണ്, അത് കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല. അജ്ഞാനം കൊണ്ട് മാത്രമല്ല, ഒരു പ്രാവശ്യം ഈ ബോധം ഉദിച്ചു പോയാൽ ഒരു ശകലം നേരം ഉദിച്ചുകൊണ്ടാണ് സംശയമുള്ളത്. മനസ്സിലായില്ലേ? ഈ സംശയമൊക്കെ ഉത്തരവൊക്കെ പറഞ്ഞ് കേട്ടു ഇതിവിടെ വെച്ച് തിരിച്ചു എന്ന് കഴിയുമ്പോഴേക്ക് അറിയാതെ മറ്റതിലൂടെ അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ദിവസം ഈ കേട്ടതിൻ്റെ ഏതോ ഒരു അംശം കയറി വന്നിട്ട് അടി വീഴും. അടിക്കുന്നത് പുറത്തുനിന്നാരുമല്ല, ആത്മസംഘർഷം. ക്ലിയറായി? കടുത്ത സംഘർഷം, കടുത്ത വിഷാദം. സംഘർഷവും വിഷാദവും അതിൻ്റെ പരമോന്നത പദവിയിലെത്തുമ്പോൾ ഇതൊക്കെ വലിച്ചെറിയും. കപ്പലിൽ വെള്ളം കയറുകയാണ്, 2 മണിക്കൂറുകൂടെ എങ്കിലും പിടിച്ചിരിക്കണം. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് വെള്ളം കൂടുതൽ കയറും. വെയിറ്റും വെള്ളവും കൂടെ ചേരുമ്പോൾ വെയിറ്റ് തന്നെ വാട്ടർമാർക്ക് പോലെയുണ്ട്. മീൻസ് വാട്ടർമാർക്ക് എന്നാണോ പറയുക? ഈ കപ്പൽ അതിന് വാട്ടർമാർക്ക് എന്നാണല്ലേ പറയാ. അപ്പൊ അവിടം വരെ വെയിറ്റ് കയറിയാൽ എന്ത് പറ്റും? വെള്ളവും കൂടെ വരുമ്പോ അപ്പൊ കേറുന്ന വെള്ളത്തിനനുസരിച്ച് ഇതിനകത്തുള്ള സമ്പാദ്യങ്ങൾ വലിച്ചെറിയും. മനസ്സിലായില്ല? കാരണം എനിക്ക് രക്ഷപ്പെടണം. ഇതുവരെ ഞാൻ വളരെ പ്രധാനമായി കരുതിയ വിഷയങ്ങളെല്ലാം വലിച്ചെറിയും, ഓരോന്നോരോന്നായിരിക്കും എറിയുമ്പോ ഈ വിഷാദം വരാത്തവൻ അപ്പുറത്ത് നിൽക്കൊണ്ട് അവൻ പെറുക്കിയെടുക്കും. അവനറിയാതെ നിങ്ങളുടെ വേദന.
അത് ഭാരതപ്പുഴയിലെ പാലത്തെ കയറുന്നോണ്ട് നാണയം വലിച്ച് വെള്ളത്തിലോട്ടിട്ടാൽ മുങ്ങിത്തപ്പുന്ന പിള്ളേർ വന്നത് മുങ്ങിത്തപ്പി എടുക്കും, കാരണം 10 രൂപ കിട്ടിയാൽ അത്രയായി. മനസ്സിലായില്ല? അതുപോലെ നിങ്ങള് വിഷാദത്തിന്റെ സമഗ്രമായ തലത്തിലേക്ക്, സംഘർഷത്തിന്റെ സമഗ്രമായ തലത്തിലേക്ക് വരുമ്പോ, നിങ്ങൾ ഇതുവരെ മേടിച്ചു വെച്ച ബെഡും, നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചു വെച്ച പാനും, നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചു വെച്ച വിഗ്രഹങ്ങളും, ഇതാ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട്, ഇതാ ഒരു ദേവി വിഗ്രഹമുണ്ട്, ഇതെന്റെ പൂജാമുറിയായിരുന്നു, ഇതെന്റെ അച്ഛന്റെ സമാധിയാണ്, ഇത് എന്റെ അമ്മയുടെ സ്മാരകമാണ്, ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്, ഇതെന്റെ ഫാക്ടറിയാണ്, ഇതെല്ലാം വലിച്ചെറിയും. ശരിയല്ല. അപ്പോഴാണ് ഞങ്ങൾ ഈ ആധ്യാത്മികതയൊക്കെയുള്ളവർ അത് ചൊളിവിൽ കിട്ടുപോകുന്നത്. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഞങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞാണ് വന്നതെങ്കിൽ ഇനി ഇത് നമ്മളെപ്പോഴാ വലിച്ചെറിയ. പറഞ്ഞ മനസ്സിലായി? മേടിക്കാൻ പോകുന്നതും വാങ്ങാൻ വിൽക്കാൻ പോകുന്നതും ഒക്കെ ഒരേ അവസ്ഥയിലാണ്. സംഘർഷം അതിന്റെ മൂർധന്യത്തിലേക്കായി കഴിഞ്ഞാൽ കപ്പൽ മുങ്ങാൻ തുടങ്ങുമ്പോ സേവ് അവർ സോൾസ് അടിച്ചു വന്നാൽ, SOS അടിച്ചു വന്നാൽ അതിനകത്തുള്ള സാധനങ്ങൾ വില കുറഞ്ഞത് കുറഞ്ഞത് വലിച്ചത്. മനസ്സിലായി? കടലിലേക്ക് ഏറ്റവും ഒടുവിൽ പ്രിയപ്പെട്ടതെല്ലാം വലിച്ചു. അവസാനം പറയും മുങ്ങാൻ പോവുകയാണ്. നീ രക്ഷപ്പെടണമെങ്കിൽ ചാടിക്കൊള്ളാൻ പെണ്ണും പിള്ളേരോട് പറയും. എങ്ങനെ രക്ഷപ്പെടാൻ? നീ ചാടിക്കൊള്ളാൻ നീ തലറിയാത്ത അവളോട് ആ വീട്ടെങ്കിലും പറയും. എന്നിട്ടൊക്കെ രക്ഷപ്പെടാൻ പോകും. ഇപ്പോഴതിന്റെ വിദ്യാഭ്യാസം അതിന്തോറും സംഘർഷം കൂടുതൽ ചെയ്യണം. കടവിക്ക് സംഘർഷം ഇല്ല. അക്കാഡമിക്കാവുമ്പോ ഇതൊന്നും കൊണ്ട് സംഘർഷം തീരത്തുമില്ല. മറിച്ച് ജീവിതത്തിൽ ഒരു സംഘർഷം വരുമ്പോഴാണ് ജിജ്ഞാസ ഉണ്ടാകുന്നത്. അപ്പോഴാണ് തൻ്റെ പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. ഇതേ സംഘർഷം എൻ്റെ മാത്രമാണ്? അക്കാഡമിക്കായി പഠിച്ച നിങ്ങളെ നോക്കുക. നിങ്ങളിൽ ഒരെണ്ണം പോലും, നിങ്ങളുടെ സംഘർഷ സന്ധികളിൽ ഒന്നിൽ പോലും നിങ്ങളുടെ അച്ഛനമ്മമാരെ സ്മരിക്കില്ല, നിങ്ങളുടെ അപ്പൂപ്പനെ സ്മരിക്കില്ല, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ഗ്രന്ഥം തുറക്കില്ല. അത് ജീവിതാനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. നിങ്ങൾ യാതൊരു പരിചയവും ഇല്ലാതെ, അനുഭവം വരാതെ, ഈ അവസ്ഥയെ കടന്നു പോകാതെ, അപ്പുറത്ത് ഈ അവസ്ഥയെ കുറിച്ച് സാങ്കല്പികമായി പറയാനറിയാവുന്നവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നും ബാക്കി കാശൂടെ കൊടുക്കും. ഏത് വിഷമസന്ധി? കാരണം നിങ്ങൾ ആരുടെ അടുക്കിലേക്കാണ് പോവാ? പരിചയസമ്പന്നനായ നിങ്ങളുടെ അച്ഛൻ്റെ അടുക്കിലേക്കല്ല. അയാളുടെ വിശ്വാസമില്ല, അയാൾക്ക് വിദ്യാഭ്യാസമില്ല, ബോർഡ് വെച്ചവൻ്റെ അടുക്കിലേക്കില്ല. അവൻ കൺസൾട്ടേഷൻ ഫീ 1.5 മണിക്കൂറിൽ 25,000 രൂപയും മേടിച്ച് അവൻ ഈ നാട്ടിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ചൊരു പുസ്തകം എടുത്തു വെച്ച്, അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് ചില്ലിനടിയിൽ വെച്ചിരിക്കുന്ന സാധനം എടുത്തു വെച്ച് ഇത്തരം അവസ്ഥയെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് അകലെ നിന്നുകൊണ്ട് പറഞ്ഞത്. അടുത്ത ആഴ്ച അത് പരാജയപ്പെട്ടില്ലെങ്കിലും പറയൂ, അതിൽ നിങ്ങൾ ഏറ്റെടുത്തൊരു പരിപാടി, ഞാനൊരു സാധനം വിട്ടുപോയിരുന്നു, അതുകൂടെ ചേർക്കാനുണ്ട്, അതും കൂടെ ചേർക്കുമ്പോഴേ ശരിയാവുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞു തരാത്തത് തിരക്ക് കാരണമാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ അന്ന് 25,000 രൂപയെ തന്നുള്ളൂ, അതിനൊരു 50,000 ആണ്, അതാണ് അതിൻ്റെ കോഡ് സാധനം. അതും പരാജയപ്പെട്ട് വീണ്ടും ചെല്ലുമ്പോൾ പറയും, അത് ഈ പ്രശ്നം ഇവിടെ തീരുന്നതല്ല, ഇത് ഞാൻ പഠിച്ച പരിപാടി പോരാ, കുറച്ചുകൂടെ സ്പെഷ്യലൈസേഷൻ ഉള്ളതേക്ക് പോകണം എന്ന് പറഞ്ഞ് ഒരു റെഫറൻസ് ലെറ്റർ എഴുതി മാന്യമായി സീൽ ചെയ്ത് അയാൾക്കൊരു നന്ദിയൊക്കെ കൊടുത്ത്, ദേ ഈ പങ്ക് ഞാൻ തൻ്റെ ക്വാർട്ടറിലേക്ക് അടിക്കുകയാണ്, അത് എവിടോട്ട് വേണമെങ്കിൽ അടിച്ച് കളയാം, ഭംഗിയായി മേടിക്കാം, കൊയ്ത്ത് ഭംഗിയായി നടക്കുന്ന ഒരു സാധനമാണ്, ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് നേരെ നിങ്ങളെ ഈ ലെറ്ററും തന്നുകൊണ്ട് മനോഹരമായി എഴുതിയിലെത്തുന്നു. അവിടെ ഒരു 1.5 അടിച്ച് പൊളിച്ച് സംഗതിയൊക്കെ നിങ്ങളെ ഇട്ട് ഉരുട്ടി പെരട്ടി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ നേരിട്ട് ഉരുണ്ടാനായി. കാരണം അടുത്ത രാജ്യത്തെങ്ങും അല്ല. അമ്മ റൈറ്റ്? അമ്മ നോട്ട് റൈറ്റ്? ഇത് മറുപടി ഇല്ല. ഇത് നല്ല പോലെ അറിയില്ല. മറ്റവനാ പണിക്ക് പോവില്ല,
അവൻ സംഘർഷസന്ധിയിലും വിഷാദത്തിലും പെടുമ്പോൾ അവൻ ആലോചിക്കും, എൻ്റെ കോശങ്ങൾക്ക് ഈ വിഷാദം വന്നത് എൻ്റെ പാരമ്പര്യത്തിൽ ഏതോ ഒരു നാൾ എന്നോ ഒരിക്കൽ ഒരാൾ ഈ വിഷാദം അനുഭവിച്ചിട്ടുണ്ട്. അവൻ ഇതിനെ മറികടന്നിട്ടുണ്ടാവും. അതിൻ്റെ പാരമ്പര്യ സീമയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് ബോധ്യമാവും ഇവിടെ മറികടക്കേണ്ടത് എങ്ങനെയാണ്. പാരമ്പര്യ അഭിമാനിയായ അവൻ തിരിഞ്ഞ് അതിലേക്ക് നോക്കുമ്പോൾ വഴികൾ തെളിഞ്ഞു വരും. ഇതിനെ സാമ്പ്രദായിക വിദ്യ എന്ന്, ഇതിൽ നിന്ന് നിങ്ങളെ അകറ്റിയതും ഇതൊരിക്കലും നിങ്ങൾക്ക് പ്രാപ്യമല്ലാതാക്കിയതും പ്രാപ്യമായ ഇത് നിങ്ങളിൽ നിന്ന് അന്യമാണെന്ന് നിങ്ങളെ പറഞ്ഞു ധരിപ്പിച്ചതും നിങ്ങളുടെ അക്കാഡമിക് വിദ്യകൾ തന്നെയാണ്. എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. ശരിയായോ തെറ്റായോ നമുക്ക് വ്യാഖ്യാനിക്കാം, എനിക്ക് രോഗമൊന്നുമില്ല. ഇനി ഒരിക്കലും നിങ്ങൾക്കിത് തിരിച്ചു കിട്ടാനാകാത്ത വിധം നിങ്ങളെ ഇതിൽ നിന്ന് അകറ്റി കൊണ്ടുപോയി കണ്ണുമൂടി കെട്ടി കൊണ്ടുപോയി ഒരിടത്ത് വിട്ട് ഒരു സാമ്രാജ്യത്തിൽ വിട്ടിരിക്കുകയാണ്. അന്ധരായതുകൊണ്ടല്ല, അന്ധരാക്കി കൊണ്ടുപോയതാണ്. അവിടെ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് എത്തണമെങ്കിൽ വഴിയറിയാവുന്ന ആരെങ്കിലും കാണിച്ചു തരേണ്ടി വരും. വഴി വീണ്ടും ഇതുപോലൊരു ദശയിൽ വന്നു നിൽക്കുന്ന അക്കാഡമിക് പാരമ്പര്യത്തിന്റെ തലത്തിൽ വ്യാഖ്യാനിച്ചാൽ ഇനിയും നിങ്ങൾ ദൂരേക്ക് പോകും. കണ്ണെത്താത്ത ദൂരത്ത് ശരി പോലുണ്ടോ എന്ന് എനിക്ക് ചോദ്യം ക്ലിയറായി. ആരാ ചോദിച്ചത് ചോദ്യം? മതിയെ തൃപ്തികരമായ ഉത്തരാണ്. നിങ്ങളുടെ കോശങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ അനുഭവത്തെ മാനിക്കുന്നില്ല. നിങ്ങളുടെ കോശങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അനുഭവത്തെ മാനിക്കുന്നില്ല. നിങ്ങളുടെ കോശങ്ങളിൽ സമൃദ്ധമായിരുന്ന നിങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരുടെ അനുഭവങ്ങളെ ഒന്നിനെ പോലും നിങ്ങൾ മാനിക്കുന്നില്ല. നിങ്ങൾ ജീവിത ചക്രവാളത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അജ്ഞേയമായിരിക്കുന്നവൻ്റെ വലിപ്പവും പ്രാധാന്യവും ആഡംബരവും കണ്ട് അനുഭവമില്ലാത്തവൻ അനുഭവമില്ലാതെ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ രക്ഷയും നിങ്ങളുടെ ജീവിതവും നടപ്പാകുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നു. ക്ലിയർ? അതുകൊണ്ടാണ് നിങ്ങൾ വണ്ടി കൂലി മുടക്കി വണ്ടിയെടുത്തു ഒക്കെ നേരെ അങ്ങോട്ട് ആദ്യം ഓടിപ്പോകുന്നത്. പ്രാപ്തമായിരിക്കുന്ന നിങ്ങളുടെ പുറകിലെ സത്യത്തെ പ്രാപ്തമാക്കുന്നതിന് പകരം അപ്രാപ്തമായ ഒന്നിലാണ് ഇത് പ്രാപ്തമാകുന്നതെന്ന് തെറ്റിദ്ധരിച്ചാണ് നിങ്ങൾ ഓടുന്നത്. അവിടെ അവധി നോക്കണം, സമയം നോക്കണം. അച്ഛനോട് ചോദിക്കാൻ സമയം നോക്കണ്ട. വേദനിക്കുമ്പോൾ വിഷാദിക്കുമ്പോൾ ഓടിച്ചെന്ന് ചോദിച്ചാൽ വാത്സല്യപൂർവ്വം പറഞ്ഞു തരും. അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞു തരും. ഒരുപാട് പദങ്ങളുണ്ട് നിങ്ങളെ വിളിക്കാൻ, അതിലേത് ഞാൻ വിളിച്ചാലും ചാണകവെള്ളം കുടിക്കണം. അപ്പൊ വിളിച്ചതൊക്കെ മനസ്സിലായില്ലേ? സാധിച്ചു കഴിഞ്ഞു നിൽക്കുന്ന
ആപ്തകാമന്റെ ഒരു തലത്തിലെ മെച്ചം നിങ്ങളുടെ കാമനകളൊക്കെ ഇന്നതാണെന്ന് തിരിച്ചറിയാം. മനസ്സിലായി? അകാമനായവരെ സംബന്ധിച്ചിടത്തോളം കാമമേ ഇല്ല, അതുകൊണ്ട് ഇത് തിരിച്ചറിയില്ല. അകാമൻ പൂർണ്ണ നിഷ്കളങ്കനാണ്. മനസ്സിലായി? ആപ്തകാമൻ നിഷ്കളങ്കനായി തീർന്നവനാണ്. മനസ്സിലായി? എന്ന് പറയുമ്പോ നിങ്ങളുടെ സൂത്രപ്പണിയൊക്കെ മനസ്സിലാകുന്നവനാണ്. ആപ്തകാമനായ കൃഷ്ണ ഏതെങ്കിലും സാധനത്തിന്റെ പുറകെ പോലും അകാമനല്ല, ആപ്തകാമനാണ്. ആപ്തകാമത്വം കൊണ്ട് അകാമനാണ്. ആപ്തകാമനായതുകൊണ്ടാണ് നാവിൽ വരെ വിശ്വം വിളങ്ങുന്നത്. മനസ്സിലായില്ലേ? പിന്നെ എന്റെ അമ്മയെ യശോദയെ, നീയും നിന്റെ ഈ കടവോലും നിന്റെ ഈ തൈരും ഈ ഗോപാംഗനമാരും ഈ മണ്ണും പിണ്ടും ഒക്കെ വായിലിരിക്കുന്ന എനിക്കിതിൽ ഏതിനാണ് പ്രയാസം? പിന്നെ ഞാൻ ഈ മണ്ണാം കട്ട നിന്നോ നീ എന്തിനാണ്? ലോകം നടുകുന്ന ആപ്തകാമതയാണ്. അതിന്റെ ആ മനോഹാരിത അനുഭവിക്കണമെങ്കിൽ ഇവനീ മണ്ണ് നിന്ന് കഴിഞ്ഞ് വാവിളിക്കാൻ പറയുന്ന സമയത്ത് ഈ യശോദ മാത്രമല്ല ഇത് കണ്ടിട്ടുള്ളത്. യശോദ ആ മയ്യ കണ്ടതിനേക്കാൾ കൂടുതൽ മാർക്കണ്ഡേയൻ കണ്ടു. മാർക്കണ്ഡേയനും കണ്ടിട്ടുണ്ട് ആലിലയില്. മാർക്കണ്ഡേയൻ വരണ്ടു, യശോദമയ്യയും വരണ്ടു. കാരണം കന്നയ്യ വാ വിളിക്കുമ്പോ അതില് മണ്ണ് പറ്റിയിരിക്കുന്ന കാണാനും രണ്ട് അടി കൊടുക്കാനും വാ വിളിപ്പിച്ചതാണ്. പക്ഷെ പറ്റിയ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാല് കന്നയ്യയുടെ വായില് ഈ അണ്ടകടാഹങ്ങൾ മുഴുവൻ, അതിലൊരു ഭൂഗോളവും അതിലൊരു അമ്പാടിയും അതിനകത്ത് ഒരു ഗോകുലു, അതിൻ്റെ അടുത്ത് തൻ്റെ ഈ കൊട്ടാരവും അതിലീ മുറിയും അതിനകത്ത് താനിരുന്ന് കടകോലുകൊണ്ട് കടഞ്ഞ് തൈരെടുക്കുന്ന കാഴ്ചയും ആ വെണ്ണ തിന്നുന്ന കണ്ണനും അത് കാണുന്നതാനാണോ ഈ അകത്തിരിക്കുന്നതാനാണോ ഏതാണ് സത്യം? പറഞ്ഞാൽ മനസ്സിലായി? സത്യം ഏതാണ്? ഇത് അനുഭവിക്കുന്നതാണോ കാണുന്നതാണോ? ഒരു നിമിഷം യശോദ ഭ്രാന്തി പിടിച്ച പോലായിട്ടുണ്ടാവും അല്ലേ? അവിടെയാണ് ഇതിന്റെ കളി. അതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ കന്നയ്യയെ അറിയുന്നത്. തീർച്ചയായും ആപ്തകാമനായി. എങ്ങനെയാണ് അയാൾ നടക്കുന്നതെന്ന് പറഞ്ഞു തരാനാ. പിശാചവത് ബാലവത് ഉന്മത്തവത് ഒക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കാമം നിറഞ്ഞ ലോകത്ത് നിന്നുകൊണ്ട് അവരെ അളക്കാൻ പോകണ്ട, പഠിക്കാൻ പോകണ്ട. അതൊക്കെ വരുമ്പോ പണ്ട് ഒരു മഹർഷിയുള്ള ഒരാളിൽ നിന്ന് ചോദിച്ചു, ഞാനി എങ്ങനെ ഇരിക്കും? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാനി ചോദിക്കട്ടെ. പറഞ്ഞെന്നാ മനസ്സിലായില്ലേ? അങ്ങനെ വലിയ ഗുരുമാര് ഇതിനകത്ത്. പക്ഷെ ഇതിന്റെ പ്രക്രിയ നമുക്ക് എളുപ്പത്തിൽ പറയാം. അവിടെ കാമ്യകർമ്മങ്ങൾ ചെയ്യുക, ചെയ്യാതിരിക്കണ്ട. നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കണം. അങ്ങനെ കാമ്യകർമ്മങ്ങൾ ചെയ്തു വരുമ്പോ അടി വാങ്ങും. അന്നേരം നേരം
സംശയം ഉണ്ടാവും, പുതിയ പ്രതിപന്നനാവും, അവസാനം ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുകയും ചെയ്യും. ക്ലിയറായി? ശ്ലോകം ക്ലിയറായി? ഭിന്ന മനസ്സ് ബുദ്ധിയോട് ചേർന്ന് ആത്മാവിലേക്ക് നിൽക്കുന്നു. ഈ മനസ്സാണ് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ മനസ്സ് വാസനകളുള്ള ഇന്ദ്രിയങ്ങളോടുകൂടി വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ലോകമുണ്ടാകുന്നത്, ബുദ്ധിസ്ഥൈര്യം നഷ്ടപ്പെടുന്നത്. മനസ്സിനിന്റെ രണ്ട് തട്ടിലേക്ക് നീക്കാൻ തയ്യാറാണ്. മനസ്സിലായി? മനസ്സിന്റെ ഏജന്റാണ്. അതുകൊണ്ട് മനസ്സിനെയാണ് നോക്കേണ്ടത്. പക്ഷേ ഈ മനസ്സിനെ നോക്കാൻ ഒരുപാട് വിഷമമാണ്. ഓം ഗുരു, ഓം ഭുവ, ഓം സ്വ, ഓം തപ, ഓം ജന എന്നുതുടങ്ങിയുള്ള സപ്തലോകങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മനസ്സാണ്. അതിലെ ഈ മനസ്സ്, ഈ അവസ്ഥയിൽ വരുന്ന മനസ്സിനെ ബ്രഹ്മസത്വം, ബ്രഹ്മസത്വം, ബ്രഹ്മ മനസ്സ്, ഇതിനുള്ള ഋഷിപ്രോക്തങ്ങളായ നിയമങ്ങള് അറിയുന്ന മനസ്സിനെ ആർഷ മനസ്സ് അല്ലെങ്കിൽ ആർഷസത്വം. ആർഷസത്വനായി ജനിക്കുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടും. അതിൽ താല്പര്യം ഉണ്ടാവും വായിക്കാൻ. നമ്മളിപ്പോൾ ഈ ക്ലാസ്സൊക്കെ കേട്ടു, അതിനകത്തെ ശബ്ദമൊക്കെ ഇഷ്ടപ്പെട്ടു, സുഖമായി. അതുകൊണ്ടാണ് ഇതുള്ള എല്ലായിടത്തും നിങ്ങൾ പോവില്ല. മനസ്സിലായില്ല? നിങ്ങൾ ഈ ക്ലാസ്സിൽ വരികയാണെങ്കിൽ വേറൊരു ക്ലാസ് ഇതിനേക്കാൾ മനോഹരമായി നടന്നാലും പോവില്ല. അത് ശരിയാകുകയില്ല. ഞങ്ങളുടെ സ്വാമി പറയുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചു. അത് ആ നിങ്ങള് ഇത് പഠിക്കാൻ വേണ്ടി പുസ്തകമൊക്കെ മേടിച്ചു വെച്ചു. ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു ലൈബ്രറി ഉണ്ടെന്നാണ്. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ വെച്ച പുസ്തകം കൂടി പിള്ളേരെടുത്ത് കാക്കാനും കൊടുക്കുന്നില്ല. അതാണ് ഇതിന്റെ രസം. കാണും കാക്കാനി ഭാഗവത കൊടുക്കുമ്പോൾ അവൻ ഒരു കാര്യം അറിയാം, ഈ വല്യമ്മ ഇത് വളരെ കാര്യമായി സൂക്ഷിച്ചാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ എൻ്റെ കാലിക്കോ ഇങ്ങനെ പിടിച്ച് നോക്കി അതിൽ നിന്ന് നോട്ടുകൾ മക്കൾ കാണാതെ സൂക്ഷിച്ചു. ചിലതിൽ 10,000, ചിലതിൽ 5,000 ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് പേപ്പറിന്റെ വിലകളും കൊടുക്കാതെ ഉണ്ട്. അവൻ്റെ അടുക്കൽ ചെന്ന് വേറെ ചെല്ലി പുസ്തകം ചോദിച്ചു, താല്പര്യം കാരണം. അപ്പൊ അവൻ പറയും ഇത് മഹാഭാരതമാണ്, 12 വോളിയം. സ്വാമി ഇത് കൊണ്ടുപോകും, കാശ് തരണം. അതെന്താണ് സ്വാമി? ഞാനിത് വാങ്ങിച്ചപ്പോ കിലോയ്ക്ക് വില കൊടുത്താൽ കിലോയ്ക്ക് 25 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ എനിക്കിത് എടുത്തതെന്നോ? നിങ്ങൾ പവിത്രമായി വെച്ച ഈ പുസ്തകത്തിന് മക്കളുടെ കയ്യിലേക്ക് വരുമ്പോൾ കിലോയ്ക്ക് 25 രൂപ കിട്ടി. ആ തന്നെയും കണ്ടില്ല, എടുത്തോണ്ട് പോയാൽ ഇത് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ എളിമയോ പോയി. ശ്രദ്ധിച്ചു നോക്കുന്നു, ശ്രദ്ധിച്ചു നോക്കുന്നു, ഒരു സമാധാനം കൊണ്ട് നോക്കുന്നതാന്ന് തോന്നുന്നു. കാരണം വെച്ചാല് ഞാൻ പഠിക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടെ എൻ്റെ മകൻ പഠിക്കുന്നുണ്ട്. അത് കാരണം ഇവനെ ഏതായാലും വിളിക്കുകയെന്ന സമാനം ചാകല്ലേ. ആ ഒരു സമാനമുണ്ട്. വേറെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ കേൾക്കുകയല്ലെങ്കിലും ഈ കാര്യത്തിൽ ഇവൻ എന്നെ വെട്ടിയിട്ടായിരിക്കുന്ന അമേതായി. ഞാൻ അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ. സ്വാമി പറഞ്ഞ ഗതികേട്, എനിക്ക് വരികയില്ല.
അപ്പോ ഇതിപ്പോ ലീവ് കൊടുത്തു. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വാമി എന്ന് ചോദിച്ചോ പറഞ്ഞു, ഇത് സ്വാമി വലിയൊന്നും തരണ്ട, എന്തോ ഞാൻ ഒന്നാമത് ഇത് 25-30 രൂപ കിലോയ്ക്ക് അതാ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് അവർക്ക് അതിലൊന്നും താല്പര്യമില്ല, കൊടുത്തുപോയാ മതി എന്നുള്ള മട്ടിലാണ്. അത് വാരിയിട്ടത് കൂട്ടിയിട്ടത് ചെയ്തിട്ട് ഞാനത് അടുക്കി വെച്ചത്. പക്ഷെ സ്വാമി അതുകൊണ്ടല്ല, ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കൂടി 50,000 രൂപ എടുത്ത് ഓടിയത്തിനും കൊടുക്കും. ഇനി സ്വാമി ഇത് നല്ല ആവശ്യത്തിന് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകും, അതിന് കൂടെ ഇച്ചിരി പൈസയും കൊടുക്കും. കാരണം അതിന്റെ പാപം വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് പഠിക്കാൻ ഒരു ആശ സത്വത്തിൽ നമ്മൾ എത്തുമ്പോഴേ മേടിച്ചു വെച്ചാലും പഠിക്കാൻ പറ്റും. വായിക്കാൻ ഏകാഗ്രത ഇല്ല, കാണുമ്പോൾ ഒരു രസം തോന്നും വാങ്ങി. രവിചേട്ടൻ നിർബന്ധിച്ചു തരും, നിങ്ങൾ നിർബന്ധിക്കാതെ ഒന്ന് വാങ്ങിക്കും. വായിച്ചു കൊണ്ടുപോയി വാങ്ങിച്ചു കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് രണ്ടാമത്തെ ആഴ്ചയിൽ ഇതിൻ്റെ തലക്കെട്ട് പോലും വായിച്ചില്ല എന്നുള്ളതിൻ്റെ ഉറപ്പ്. അതേ പുസ്തകം വീണ്ടും വായി. പിന്നെ ഇരിക്കുന്നവരുടെ പലരുടെയും വീട്ടിൽ ഒരേ പുസ്തകം തന്നെ മൈനോട്ടായി. എല്ലാ സത്യവും പറയുന്നു. കാരണം ചില വായിക്കുക എന്ന് പറയുന്നത് മറ്റൊരുത്തൻ അത് മേടിച്ച് രവിചേട്ടനോട് കൂളായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുഴുവൻ വായിച്ച് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടാവുന്ന സാധനം ഒരു 10 എണ്ണം ഹൃദയമാക്കി അതവിടെ വെച്ചു കൊടുത്ത് അടുത്തെടുത്ത് മറിച്ചു നോക്കി രവിചേട്ടൻ അടുത്ത ഓണം വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ഓണം വന്നപ്പോൾ ഇതിൻ്റെ വീണ്ടും അടുത്ത 10 എണ്ണം വായിച്ചു നോക്കി അത് വിളിച്ചു. അവസാനം രവിചേട്ടൻ എന്നാ ഇവൻ വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ചു അവൻ വൈദ്യം തുടങ്ങുകയും ചെയ്തു. പറഞ്ഞ മനസ്സിലായി, ഇതിന് ആശ്വസത്വം ഉണ്ടാവാം. അവൻ പുസ്തകം വാങ്ങിച്ചില്ലെങ്കിൽ പോലും അന്യന്റെ കയ്യിലിരിക്കുന്ന ഇങ്ങനെ മേടിച്ചിട്ടുള്ള ഒറ്റ നോട്ടം നോക്കി മറിക്കുമ്പോൾ തന്നെ അവന്റെ സ്മൃതിയിൽ കിടക്കുന്ന സാധനമായി എഴുതി വെച്ചിരിക്കുന്നു, അല്ലാതെ പുതുതൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നു. അത് ആ സ്മൃതിയിൽ ഉണരുന്നത് അവൻ ആ എഴുതിയ ആളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ശബ്ദത്തിൽ അകത്തുന്ന ഉണരും. അങ്ങനെയാണ് പാരമ്പര്യത്തിൽപ്പെടുന്നത്. മനസ്സിലാവുന്നു പറയുന്നത്, കാരണം നിങ്ങൾ സത്യം മാത്രം കാണും, അതിന് ഇതെല്ലാം കൂടെ പരപ്പര അടിക്കേണ്ട കാര്യമില്ല. ഒറ്റ നോട്ടം കറക്റ്റായിട്ട് ഷാർപ്പായി സത്യം ആരെന്ത് പറഞ്ഞാലും സത്യം മാത്രം, വേറെ ഒന്നും കേൾക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ കിട്ടിയ ലോകത്തിന് പേടിക്കാൻ എന്തായിരിക്കും? അവന്റെ മുമ്പിൽ സർവസ്വവും നഗ്നമാണ്. അതാണ് ബ്രഹ്മസത്യം. രണ്ട് ആർഷസം, മൂന്ന് കൗബേരസം, അതാണ് ആപ്തകാമത്വം. എല്ലാം തികഞ്ഞു. എന്താ വേണ്ട ഇങ്ങോട്ട് പറയുന്ന വണ്ടിലാണ് കൗബേരസം, ഐന്ദ്രസം, ഇതന്ത്രമായ മനസ്സു നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഇന്ദ്ര സത്വം, ദേവേന്ദ്ര പദവിയിലുള്ള സത്വം. അപ്പൊ ദേവേന്ദ്ര ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. യാമ്യസത്വം, ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങി നിൽക്കുന്ന സത്വനല. എത്ര എണ്ണായി? ഗന്ധർവസത്വം, സാഹിത്യം, കല, ഇതൊക്കെ തന്നിൽ തന്നെ വിളങ്ങുന്ന ഇതിൻ്റെ നൈസർഗികതയോടുകൂടിയ മനസ്സ്. വരുണസത്വം, എല്ലാത്തിനെയും സംശ്ലേഷിപ്പിക്കുന്ന സത്വം.
എല്ലാം യോജിപ്പിച്ച് നിർത്തുന്ന സമയം, വരുണ സമയം, ജലത്തോട് അതിപ്രതിപത്തിയുള്ള സമയം. ഇങ്ങനെ മനസ്സിനെ ഏഴ് വിഭൂതിയുടെ മുകളിലേക്കും പടിപടിയായിട്ട് പോവാം, ചാടി കയറി പോവാം, ചാടാൻ അറിയാം. ഡബിൾ പ്രൊമോഷൻ ഓഫ് ഇന്ത്യ ചാടി കയറി പോവാം. മനസ്സ് ഈ ലോകങ്ങളിലേക്ക് വീഴുന്നത്, അതിൻ്റെ വിഭൂതികൾ ഉണ്ടാകുന്നത് അത് ഇടപെടുന്ന തലങ്ങളിൽ നിന്നാണ്. ഈ സത്വമനുസരിച്ചാണ് ഈ പ്രപഞ്ചം, അല്ലാതെയല്ല. മനസ്സിന്റെ ഈ വിഭൂതികളെ കുറിച്ച് ആചാര്യന്മാർ പലർത്തും പലർത്തും ചിന്തിച്ചിട്ടുണ്ട് വളരെ അടുത്തോടെ. ഉൾക്കൊള്ളാൻ തുടങ്ങുമ്പോ നമ്മൾ ഇതിൽ ഏത് ലോകത്തിലാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അതാണ് അതിന്റെ പ്രത്യേകത. ഓരോരുത്തരും ഓരോ ലോകത്തിലാണ് നീ, മാനസിക ലോകങ്ങളിൽ. അതിൻ്റെയാണ് ഈ വഴക്കുകളും പൊല്ലാപ്പുകളും പ്രശ്നങ്ങളും സങ്കീർണതകളും. മനസ്സിലായി? വരുണസത്വത്തിൽ നിൽക്കുന്നവനും യാമ്യസത്വത്തിൽ നിൽക്കുന്നവനും തമ്മിലുള്ള കൊടുക്കവാങ്ങലിൽ അതിർത്തി തർക്കങ്ങൾ. അതിർത്തി സംരക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടാവും മനസ്സിൽ. വരുണസത്വത്തിലും യാമ്യസത്വത്തിലും നിൽക്കുന്നവൻ ഐന്ദ്രസത്വത്തിലേക്ക്, കൗബേരസത്വത്തിലേക്ക്, ആർഷസത്വത്തിലേക്ക് ഒക്കെ ഇടപെടാൻ പോകുമ്പോഴുള്ള പരിമിതികൾ ഇതൊക്കെ അറിയാതെ മാനസിക ലോകങ്ങളുടെ വിഭൂതികളും പ്രശ്നങ്ങളും സങ്കീർണതകളും മനസ്സിലാക്കാതെ നിങ്ങൾ കൂടുകയും കൂട്ടായ്മ ഉണ്ടാക്കുകയും പ്രവേശനം ഫീസ് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടാവും? ഇതൊന്നും അറിയാതെ ചെന്ന് ഇടപെട്ട് അടി വാങ്ങിച്ച് കഴിയുമ്പോ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതെന്റെ ഭർത്താവ് 30 കൊല്ലമായി ഇയാളുടെ കൂടെ നടക്കുന്നു, ജന്മം പാഴായി എന്ന് പറയുമ്പോ എന്റെ സത്വവും അയാളുടെ സത്വവും രണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ള കൊടുക്ക വാങ്ങലുകൾ മാത്രമേ വേണ്ടൂ, ബാക്കിയുള്ളതിൽ നിങ്ങൾ നിങ്ങളും ഞാൻ ഞാനുമാണെന്ന് പരസ്പരം അംഗീകരിച്ചിരുന്നെങ്കിൽ എത്ര സുഖമായിട്ട് ജീവിക്കരുത്. അതിന് പകരം സത്വാധിഷ്ഠിതങ്ങളായിരിക്കുന്ന ഈ സപ്തഭൂമികകളെ മനസ്സിലാക്കാതെ കൊടുക്കാനും വാങ്ങാനും ഇടപെടാനും ഇറങ്ങിത്തിരിച്ച് പരസ്പരം ഏറ്റുമുട്ടി ഒരു ജന്മം പാഴാക്കുമ്പോൾ ആധ്യാത്മികതയുമില്ല, ഭൗതികതയുമില്ല. എന്നിട്ടും എങ്ങനെയൊക്കെയോ ഇതുവരെ ജീവിച്ചു. ഇറങ്ങിപ്പോ അങ്ങനെ അവർ അഭിമാനത്തിൽ പറയുന്നത്, സ്വാമി പറയുന്ന ഒക്കെ ശരിയാണെങ്കിലും നമ്മൾ ഇതുവരെ ജീവിച്ചു. ടീച്ചർ ഇറങ്ങി പോകുമ്പോ അലവേലിനോട് ചോദിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് ചിലർ അറിയാതെ പാടിപ്പോകുന്നത്, ഈ ജീവിതം എനിക്ക് എന്തിനു നൽകി, ആണ്ടി വഴി ഏതാ. ഏതാണ്ട് ക്ലിയർ ആയി? ഭാരതീയ ദർശനത്തിന്റെ മിക്കവാറും എല്ലാ പുസ്തകവും പരതിയാൽ എല്ലായിടത്തും അല്പാൽപമായി കാണാം. ഏറ്റവും നന്നായി എഴുതിയിട്ടുള്ളത് ചരകനാണ്. ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ
അവര് പേരന്റ് അഡൽട്ട് ചൈൽഡ് മൂന്ന് ഈഗോ സ്റ്റേറ്റുകളാണ്. മനസ്സിന്റെ മൂന്ന് ഭാവങ്ങളാണ് അവയെങ്കിലും അവര് വർണ്ണിക്കുന്നത് അഡൾട്ട് ഈഗോ, ചൈൽഡ് ഈഗോ, പേരന്റ് ഈഗോയാണ്. അവിടെ ഒരു കുഴപ്പം വരുന്നത് എവിടെയാന്ന് വെച്ചാൽ അഡൾട്ട് ഈഗോയിൽ നിൽക്കുന്ന ഒരാളും പേരന്റ് ഈഗോയിൽ നിൽക്കുന്ന ഒരാളും തമ്മിലുള്ള ഇടപാട് നടത്തുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ട്രാൻസാക്ഷണൽ അനലിസ്റ്റ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അവൻ ചൈൽഡ് ആയിരിക്കുമ്പോൾ നീ പേരന്റായി പെരുമാറണം എന്ന് പറഞ്ഞാൽ ഇത് ബോധത്തിലാണോ പെരുമാറുന്നത്? തിരിച്ച് നിങ്ങളൊരു ചോദ്യം ചോദിക്കില്ലേ, എന്തുകൊണ്ട് ആ പഠിപ്പിക്കുന്നവനോട് ചോദിക്കില്ല, കാരണം ഫീസ് കൊടുത്തിട്ട് പഠിക്കുകയായിരുന്നു, വീട്ടിലോട്ട് ചെന്ന് പരിപാടി നടത്തുമ്പോൾ എന്തുകൊണ്ട് ഞാനൊരു അച്ഛനാണെന്ന് അറിഞ്ഞ അവന് പെരുമാറി കൂടാ എന്ന് ചോദിക്കും. അതല്ലേ വഴക്ക്, അതിനെയായി മാറ്റുന്നേ. അപ്പൊ ഇവൻ പേടിച്ചോണ്ട് പോയ കാശ് പോക്കാണ്. കമ്പനിയിലൊക്കെ സാധാരണ രീതിയിൽ വന്ന് ട്രാൻസാക്ഷൻ അനാലിസിസ് ബാങ്കിലൊക്കെ പഠിപ്പിക്കും. അവസാനം പഠിച്ചു കഴിഞ്ഞ ബാങ്ക് മാനേജർ തീരുമാനിക്കും കസ്റ്റമർ ഇങ്ങോട്ട് ഇതുപോലെ പെരുമാറേണ്ടതാണ്. അപ്പോഴാണ് പുലിമാല വരുന്നത്. ഞാനൊരു അല്പം നെഗറ്റീവ് ആയതുകൊണ്ടാണ്, എനിക്ക് ഈ കൊനിഷ്ട് മാത്രമേ പിന്നെ ഇത് നൂറ് പേരെ ക്ലാസ്സിന് വിടാനാണ് മാനേജ്മെന്റിനോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. മോളിൽ നിന്നാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ഓർഡറാണ്. നമ്മുടെ മാനേജ്മെന്റ് ഗുരു വരുന്നുണ്ട്, അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് ഇങ്ങനെയാണ്. സ്വാമി നിർമ്മലാനന്ദഗിരിയാണ് വരുന്നത്, സാധാരണ മനുഷ്യനൊന്നുമല്ല അദ്ദേഹം. ട്രാൻസാക്ഷൻ അനാലിസിസിൽ അദ്വിതീയമായ ഡിഗ്രി. എറിക് ബേൺ കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹമേ ഉള്ളൂ, മനസ്സിലായില്ല. എറിക് ബേണിന്റെയാണ് ഈ സിദ്ധാന്തം. അമ്മ റൈറ്റ്. അപ്പൊ അതുകൊണ്ട് കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തയാളാണ്, വേണ്ട അങ്ങോട്ട് വരികയാണ്. നമ്മൾ വേണ്ട വിധത്തിലൊക്കെ സ്വീകരിച്ചേക്കണം, തൊട്ടതിനൊക്കെ ചൂടാകുന്നയാൾ ആരാ? ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് മുഖവരയോട് കൂടിയാണ്. രാവിലത്തെ ചായക്ക് പോകുമ്പോഴുള്ള ഇഡലി മൂന്നെണ്ണ, ഇഡലി മാറിയാൽ സംഗതി ആകെ ചൂടാവും. ട്രാൻസാക്ഷന്റെ അനലിസ്റ്റും ആണ്. ഒരുപാട് കമ്പനിയുടെ ക്ലാസ് എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോ ഇഡലിയുടെ ഒക്കെ നിർദ്ദേശം ഞാൻ എന്റെ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അവിടെയെല്ലാം തകർത്തെറിഞ്ഞ് പഠിപ്പിക്കലൊക്കെ തുടങ്ങി. പഠിപ്പിച്ച് തുടങ്ങി കഴിയുമ്പോൾ ഈ ആളുകൾക്ക് വന്നിരുന്നു രണ്ട് ചോദ്യം. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരുത്തനായിട്ട് ചോദിച്ചാൽ മതി സംഗതി, ഈ ട്രാൻസാക്ഷൻ ഒക്കെ പക്ഷേ രണ്ട് ഡൗട്ട് എനിക്ക് ചോദിച്ചാണ്. ചില കുളവന്മാരുണ്ട്, കാരണം ഇത് കുളവാക്കണമെന്ന് മാനേജ്മെന്റിനെതിരായിട്ട് തീരുമാനിച്ചവനാണ്. അവൻ അവിടെ നിന്ന് അതിലെ ഏതെങ്കിലും നിഷ്കളങ്കനായ ഒരുത്തനോട് നേരത്തെ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് ചോദിക്കണം. ഇവൻ ചോദിക്കില്ല, ഇവൻ അവിടെ ഇരിക്കുകയുള്ളൂ, മറ്റവനെ കൊണ്ട് ചോദിക്കും. രണ്ടാമത്തെ ചോദ്യത്തിൽ ചൂടായി കഴിയുമ്പോ ഇവൻ എഴുന്നേറ്റു, അപ്പൊ സാറേ ഇത് അപ്രായോഗികമാണ് അല്ലേ? പിന്നെ കമ്പനിയിൽ നിന്ന് പുള്ളി പോയ വഴിക്ക് ആയിരിക്കും ബൈപ്പാസ് വഴി. അവൻ കാരണം ട്രാൻസാക്ഷൻ എനിക്ക് യാദൃശ്ചികമല്ലേ. അതാണ് ടി എ ഒക്കെ തകരുന്നതിന്റെ കാരണം. എറിക്ബേണും കൂട്ടരും അദ്ദേഹത്തിന്റെ പുസ്തകം എടുത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു ബോധ്യമാവും. I am okay, you are okay, I am not okay, you are okay, I am not okay, you are not okay, you are okay, I am not okay. How people play, how alcoholics play. ഈ പുസ്തകങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ ഇതെല്ലാം ഇതിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളാണ്. നല്ല നോവലിറ്റ് പോലെ എഴുതിയിട്ടുണ്ട്, നല്ല റീഡബിലിറ്റി ഉള്ള നല്ല ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന സാധനമാണ്. അതൊക്കെ ഗംഭീരമാണ്, അതിലാണ് ഇതൊക്കെ പിടിച്ചിരിക്കുന്നത്. മുഴുവൻ ജാഗ്രതയിലുമാണ്. നിങ്ങൾ അറിയാതെയാണ് പ്രവിവിക്ത ബുക്കായ ചൈൽഡ് ഉണർന്നു വരുന്നത്. അഡൽട്ടിൽ അഡൽട്ടിൽ ചൈൽഡ് എങ്ങനെയാണ് ഉണർന്നു വരുന്നത്? നിങ്ങൾ അഡൽട്ടല്ലേ? ചൈൽഡിൽ എങ്ങനെയാണ് ഒരു അഡൽട്ട് ഉണർന്നു വരുന്നത്? രാവിലെ ജോലിക്ക് പോയ അച്ഛൻ
കയറി വരുന്നത് താമസിച്ചാണെങ്കിൽ വടിയും എടുത്ത് അച്ഛന്റെ അച്ഛനായിരിക്കുന്ന കുഞ്ഞിന് അച്ഛന്റെ അച്ഛൻ ഉണർന്നു വരുന്നത് ജാഗ്രതയിലാണോ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കാൻ കുഞ്ഞിനോട് ഇടപെടാൻ ക്ലിയറായി കാരണം അത് സ്വപ്നത്തിലാണ് വരുന്നത് സ്വപ്നത്തിൽ മാത്രമല്ല ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ഇവന്റെ മനസ്സിന്റെ സത്വാധിഷ്ഠിത ലോകങ്ങളിലാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും രമേശ്ചന് ഇതിലും തമ്മിൽ എന്തിന് ഇത്ര വാഗ്വാദം അത് പണത്തിന് വേണ്ടിയല്ല അധികാരത്തിന് വേണ്ടിയല്ല അങ്ങനെയാണെന്നാ നിങ്ങളൊക്കെ കണക്ക് കൂട്ടിയിരിക്കുന്നത് രണ്ട് മാനസിക അവസ്ഥകൾ അവിടെ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ ഹിന്ദു മതമോ ഒന്നുമല്ല കളിക്കുന്നത് അതൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നതാണ് ഇതെല്ലാം മനസ്സു വേറെ വേറെയാണ് മനസ്സിന്റെ ലോകങ്ങൾ വ്യത്യസ്തമാണ് നിങ്ങള് മാണിയെന്നും ഉമ്മൻചാണ്ടിയെന്നും ഒക്കെ പറയുമ്പോ നിങ്ങളുടെ തലച്ചോറിനകത്ത് കയറുന്ന ക്രിസ്ത്യാനി നൽകുന്നു മനസ്സിലായില്ല ഈ ബ്രഹ്മ മനസ്സോ ആർഷ മനസ്സോ യാമ്യ മനസ്സോ കൗബേര മനസ്സോ ഒന്നും കയറല്ല ഇനി പറയാത്ത കുറെ മനസ്സുകൾ രാജസത്തിൽ കിടപ്പുണ്ട് പൈശാച മനസ്സുകൾ രാക്ഷസ മനസ്സുകൾ മനസ്സിലായില്ല രാജസത്തിൽ കിടക്കുമ്പോ ആ മനസ്സുകളൊക്കെ ഇവരിൽ മാറി മാറി ഓരോരുത്തരിലും കേളിയാടും ആ കേളിയാടുമ്പോഴുള്ള വ്യതിയാനമാണെന്ന് പഠിച്ചാൽ പഠിത്തം സുഖമാവും അതിനവിടെ അവർ ചൂലെടുക്കുമ്പോ നിങ്ങളിവിടെ കൊട്ടയെടുക്കുകയാണ് അത് വാരാൻ മതമാണെന്ന് പറഞ്ഞു ജാതിയാണെന്ന് പറഞ്ഞു ഇതൊന്നുമല്ല അവർക്ക് നിങ്ങളിവിടെ വന്നിട്ടുണ്ടാക്കിയ സാധനങ്ങളാവുന്നു നിങ്ങളെ ഒരു പടി പോലും ഏറ്റിട്ടില്ല നിങ്ങളിൽ ഒരുത്തൻ പോലും ഹിന്ദുവുമല്ല ക്രിസ്ത്യാനിയല്ല മുസ്ലിമുമല്ല കാമ്യ കർമ്മങ്ങളിൽ പെട്ടൊഴലുമ്പോൾ അത് എവിടെ നടപ്പാകുന്നു അങ്ങോട്ട് നിങ്ങൾ ജായി അതിനകത്ത് പോയി ചെയ്യും അതിന് നിങ്ങൾ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാകും കൊച്ചു പോയി പുറകെ ഞാൻ പോകാതെ പറ്റുമോ മനസ്സിലായില്ല ഞാൻ പിടിക്കാവുന്നിടത്തോളം ഒക്കെ പിടിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് അവൻ തിരിച്ചു വരുന്നില്ല അവൻ അവസാനം എന്നോടൊരു ഭീഷണി കൊടുക്കുക ആത്മഹത്യ ഇങ്ങനെയൊക്കെ ന്യായീകരണങ്ങൾ നിങ്ങൾ പറയുമെന്നുള്ളതേ ഉള്ളൂ ഏത് ബലവാനും ലോകം എതിരില്ലാത്ത വിധത്തിൽ യുക്തി ഭദ്രമായി ഏതിലും പോയിച്ചാട്ടും അതൊന്നും നിത്യമല്ല നിത്യമായത് നിങ്ങളുടെ മനസ്സിലെ ഈ തലങ്ങളാണ് അത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും നായകർക്കും ഏകവനും സന്യാസിക്കും ഗൃഹസ്ഥനും ഒക്കെ ബാധകമായത് അതുകൊണ്ട് അതിനെ സനാതനം എന്ന് വിളിക്കുന്നു അതെന്നെ മനസ്സിലായതെന്നല്ല അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയി ചാടുമ്പോഴും നിങ്ങളുടെ ഈ മനസ്സും കൊണ്ടാവും അതോ വല്ലപ്പോഴും ഒന്ന് കുടക്കി കൊടുത്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ സുഖമാണ് പറ്റുകയും നിങ്ങൾ എവിടെ പോകുമ്പോഴും എടുത്തുകൊണ്ട് പോകുന്ന ഒരേ ഒരു സാധനം മനസ്സാണ് അതുകൊണ്ടല്ലേ പറയുന്നത് ഇവിടെ മാറി വേറൊരിടത്ത് പോയി താമസിച്ചെടുത്താൽ ഫലം ഒരുത്തം വന്നിട്ട് പറഞ്ഞു ഭാര്യ ഇവിടെ ഉപേക്ഷിക്കാൻ പോകണം സ്വാമിയുടെ അടുത്ത് തന്നെ കുറച്ച് ഭക്തിയും ഈശ്വര വിശ്വാസവും ഉള്ളത് വല്ലതും ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കാനുള്ള കേസ് കൊടുത്തു കഴിഞ്ഞാലും ഉടനെ കഴിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടൊരു കമ്പാനിയൻഷിപ്പ് എന്ന നിലയിൽ ഞങ്ങളന്ന് ജീവിച്ചോളാം ഇത് വിടുന്ന അളവിൽ പിന്നെ സ്വീകരിച്ചോളാം അതുകൊണ്ട് വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ സ്വാമി അയാളോട് ചോദിച്ചു താൻ തന്നെയല്ലേ പോകുന്നത് തന്റെ ഈ മനസ്സങ്ങ് കളയാമെങ്കിൽ പിന്നെ ഇവിടെ ആയാലും കുഴപ്പമില്ല സംപ്രസാദൻ എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിലെ ചൈതന്യം അവിടെയാണ് ഈ പറഞ്ഞത് ജാഗ്രതയിലല്ല ജാഗ്രത് കടന്ന് സ്വപ്നവും കടന്ന് സുഷുപ്തിയിലെ സംപ്രസാദനെ അറിയുമ്പോഴാണ് അറിവില്ലാതെയാണ് അവൻ കിടക്കുന്നത് അവനെ തിരിച്ചറിയുമ്പോഴാണ് ചതുരീയം എന്ന തലത്തിലേക്ക് നാം കിടക്കുന്നത്
അതിനെ അറിയാനായി ശ്രമിക്കും. അവിടെയാണ് ഈ ആനന്ദമൊക്കെ അനുഭവിക്കുന്നത്. അപ്പൊ നോക്കിനി, ഇപ്പൊ സുഖത്തെയും വിഷയസുഖത്തെയും വിഷയങ്ങളിൽ നിന്ന് ഉള്ള തൃപ്തിയെയും വിഷയ അനുഭവങ്ങളെയും വിലയില്ലാത്തതാണെന്ന് കണ്ട് ആത്മസന്തോഷത്തെയും ആത്മജ്ഞാനത്തെയും മാത്രം വിലയുറ്റതായി കണ്ട് ജീവിത നിർവഹണം ചെയ്യുന്നവൻ ബ്രഹ്മമായിത്തീർന്ന് ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നു. ഇത്രയാണ് ശ്ലോകത്തിന്റെ താല്പര്യം. അടുത്ത ശ്ലോകം, ഇതിനുള്ള സാധന ഇതറിയാൻ വല്ല സാധനയുണ്ടോ? അന്തരംഗ സാധനകൾ വല്ലതുമുണ്ടോ? ഏത് സാധന ചെയ്താൽ ഇതനുഭവിക്കാം? രാവിലെ എഴുന്നേറ്റാ മതിയോ? കുളിച്ചാ മതിയോ? ചന്ദനം തൊട്ടാ മതിയോ? ഭസ്മം തൊട്ടാ മതിയോ? അതോ ഭസ്മം തൊട്ട് ചന്ദനം തൊട്ട് അതിന്റെ തലക്ക് കുങ്കുമം തൊടണോ? അതല്ല, ഒരു ഒന്നര മണിക്കൂർ യോഗാഭ്യാസമൊക്കെ ചെയ്താൽ മതിയോ? അതും അല്ലെങ്കിൽ വളരെ മൂച്ചു പിടിച്ച് പ്രാണായാമം ചെയ്താൽ മതിയോ? എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് അറിഞ്ഞപ്പോൾ ഇത് കിട്ടിയാൽ കൊള്ളാമെന്ന് അർജുനന് തോന്നിയിട്ടുണ്ട്. യുദ്ധങ്ങളാണെങ്കിലും വേണ്ടില്ല, ഇപ്പൊ തന്നെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. എങ്ങനെ ആർക്കാണ് ഇത് ലഭിക്കുന്നത്? ഇതിന്റെ സാധന കൃത്യമായി അതാണ് അടുത്ത ചോദ്യം. ഇതൊക്കെ പ്രാപിക്കാൻ ആർക്കാണ് കഴിയുക? ആരാണ് ഈ ബ്രഹ്മ നിർവാണത്തെ പ്രാപിക്കുക? ഭഗവാനെ അതിനുള്ള സാധന ഒന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞു തന്നാൽ നാളെ മുതൽ അതങ്ങ് ചെയ്യാൻ തുടങ്ങാം. കിട്ടിയിട്ട് തന്നെ നമുക്ക് നോക്കാം സാധന എന്താ. ബ്രഹ്മനിർവാണം ഋഷികൾക്കാണ്, ജ്ഞാനികൾക്കാണ് ബ്രഹ്മാനന്ദത്തെ ലഭിക്കുന്നത്. രണ്ടാം അധ്യായത്തില് അഞ്ചാമത്തെയോ ആറാമത്തെയോ ശ്ലോകത്തില് എന്ന് അർജുനൻ പറയുന്നു. ഗുരുക്കന്മാരെ കൊല്ലാതെ
കുരുക്കന്മാരെ കൊന്നിട്ട് രക്തക്കറ പുരണ്ട അന്നം ഭുജിക്കാതെ ഭൈക്ഷ്യം കൊണ്ട് സന്യാസം കൊണ്ട് ജീവിച്ചോ. ഭൈക്ഷ്യം സന്യാസ ലക്ഷണം എന്നുള്ളത് ജ്ഞാനമാണ് സന്യാസ ലക്ഷണം. പക്ഷെ ജ്ഞാനികളായ അവർ ഭിക്ഷ എടുക്കാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളത് കൊണ്ട് അജ്ഞന്മാരായ ആളുകളുടെ ദൃഷ്ടിയിൽ ഭിക്ഷുവാണ് സന്യാസം. എന്നല്ല, ഞങ്ങള് സ്വാമിമാരൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആശ്രമത്തിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കിയത് ചൂടാറാതെ കയ്യിലെടുത്തുകൊണ്ട് വേറെ ആരും ഉണ്ടാക്കി തരുന്നൊന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. മാത്രമല്ല ഞങ്ങളുടെ ആ ഉയർച്ചയും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലവരും ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാൽ അത് ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥാനമാനങ്ങളും ധാരാളം പൈസ ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞാൻ ആരെങ്കിലും ഒരു ആഹാരവും കൊണ്ട് തന്നാൽ കഴിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്വത്തൊക്കെ എടുക്കാൻ വേണ്ടി വല്ല വിഷമം ചേർത്താലോ എന്നുള്ളൊരു ഭയത്തിലായി. അതുകൊണ്ട് പറച്ചിലൊക്കെ പറയുക, വേറെ വല്ലാതെ ജീവിക്കുന്നു ടീച്ചർമാര് കുലുങ്ങി 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 ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെത്താനൊക്കെ ഉണ്ടാക്കി കഴിക്കും, ഉണ്ടാക്കി കഴിവ് കൊണ്ടുപോകണം. അപ്പൊ അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാര്യം അല്ല പറയുന്നത്, പൗരാണിക കാലത്ത് ഭിക്ഷുക്കൾ ഭിക്ഷ എടുത്തിട്ടാണ്. ഭിക്ഷ കഴിക്കാമെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പല നിങ്ങൾ വാങ്ങി ഭിക്ഷ എന്ന് പറയുന്നത് നിന്റെ ഭിക്ഷ കിടക്കും. നിങ്ങളുടെ സ്വാമിയെ കഴിക്കുന്ന ഭിക്ഷയെന്ന് വിചാരിച്ചു എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരുമാതിരി നല്ല ഭാഷയിൽ പറയും ആ ബഗേഴ്സിന് ഒക്കെ കൊണ്ട് കൊടുക്കാൻ ഭിക്ഷ. അതാണ് അതിന് ഗതിയാണ്. അത് ആ മാറ്റമാണ്, സാമൂഹികമായ മാറ്റമാണ്. അർജുനൻ അവിടെ ഭൈക്ഷ്യമെന്ന് പറയുന്നത് സന്യാസം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. മാത്രമല്ല കാര്യപ്രാപ്തിക്ക് സന്യാസം ഉപയോഗിക്കാമെന്ന് ഒരിക്കൽ പഠിച്ചവനുമാണ്. ഇത് ജ്ഞാനം മാത്രമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. അത്യാവശ്യം ഒരു പെണ്ണ് കെട്ടാനും ഇത് കൊള്ളാമെന്ന് ആദ്യമായി ലോകത്തെ പഠിപ്പിച്ചത് അർജുനാണ്. പിന്നെ ഈ ഗീത പഠിപ്പിച്ചവൻ തന്നെയാ പറഞ്ഞില്ല വഴി. ഇവൻ കിടന്ന് വിഷമം ഈ നക്ഷത്രം ഉണ്ടെന്ന് കണ്ടപ്പോ ഇങ്ങനെയൊരു വഴിയുണ്ട്, പോയി പോയി നോക്കിക്കൊള്ളാം. കാരണം ദൈവതകത്തിൽ ദൈവതകം എന്ന് കേട്ടിട്ടുണ്ടാ, ഗീർണാർ, ഇപ്പോഴത്തെ ഗീർണാർ എന്ന പർവ്വതമാണ്. അവിടെ പർവ്വതരാജന് ഉത്സവമുണ്ട്. ഗുജറാത്തില്, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആധ്യാത്മികതയുടെ സിരാകേന്ദ്രമാണ്. വരകയും കൃഷ്ണനും മഹാഭാരത കഥാസന്ദർഭങ്ങളും ഒക്കെ യാജ്വല്യമാനമായി കിടക്കുന്ന ഭൂമിയാണ് ഗുജറാത്ത്. കേദാർ എന്ന് പറയുന്നത് അങ്ങോട്ട് പോകാം, ഹിമാലയത്തിലേക്ക് പോകാം. ഇത് അതിന്റെ ഇങ്ങേ തലയിൽ ഗീർണാർ എന്ന് പറഞ്ഞിരിക്കും. അവിടെയാണ്, അതിലെ വനങ്ങളിലാണ് ഗീർവൊക്കെ ഉള്ളത്. അവിടെയാണ് സിംഹങ്ങളുള്ളത്. സിംഹങ്ങൾ നിറഞ്ഞ വനം ഇന്ത്യയില് ഗീർണാർ. അവിടെ ദൈവതക പർവ്വതത്തിന്റെ ഉത്സവം നടക്കുക. അപ്പോ
ബലരാമനൊക്കെ ഇങ്ങനെ അഭിമത രസവും രേവതീ ലോചനാംഗവുമായ കലായൂഷ്ണമൊക്കെ അഴിച്ചു പോകുന്നത് കാളിദാസന്റെ കണ്ണിലൂടെ കാണാം. ഈ കുട്ടിക്കാലത്തിരുന്ന് ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് ചുമ്മാ അതിലൂടെ നടന്നാൽ നമ്മൾ അറിയാതെ കുറച്ചു നേരത്തേക്കെങ്കിലും കാളിദാസനായി മാറും. ഗംഭീരമാണ് ഉത്തര മധുര, അതുപോലെ തന്നെ ഗുജറാത്ത്, ഗീർമാർ, ഇങ്ങോട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ രേവ, മധ്യപ്രദേശ്, മധ്യപ്രദേശില് വിന്ധ്യാചലത്തിൻ്റെ താഴെ വിന്ധ്യാചല വാസിനിയും രേവയും, രേവയുടെ കൽക്കുത്തിലേക്ക് വിന്ധ്യൻ്റെ തടങ്ങളിൽ നിന്ന് വരുന്ന രേവാ നദി, രേവയിലെ കൽക്കുത്തുകളിൽ തട്ടിപ്പളങ്കുമണികളായി പോകുന്നത് ഒക്കെ പോയി കാണണം. അതിന് പകരം ഈ 10-25 കൊല്ലം പൊത്തനും വായിച്ച് ഒരു ജന്മവും പാഴാക്കി ഏതാണ്ട് ഒരു ഡിഗ്രി എടുത്ത് അതും എഴുതി വെച്ച് കൊണ്ടാട്ടിയും രണ്ട് പിള്ളേരും ഉണ്ടായി, അതിനുവേണ്ടി ജന്മവും പാഴാക്കി മുഴയെ പിടിച്ച് തലവേദനയും വന്ന് സകല രോഗങ്ങളുമായി അവസാനം ഉണ്ടാക്കി കാശ് മുഴുവൻ ആശുപത്രി ഡോക്ടർമാർക്ക് കൊടുത്ത് നേരത്തെ വല്ല കാലത്തും ഇതിലെയൊക്കെ കടങ്ങുകയും ചിലവാക്കുകയും ഒക്കെ ചെയ്ത് പഠിക്കേണ്ടതൊക്കെ നേരിട്ട് പഠിച്ചിട്ട് ആനന്ദത്തോടുകൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ആ പഴയ സൗഭാഗ്യാതിരേകങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിച്ച് ജീവിക്കുന്ന ഒരുത്തൻ്റെ ജീവിതം ചൈതന്യ ധന്യമാണ്. പോയില്ലെങ്കിൽ തിരുപ്പതി പിള്ളേരെയെങ്കിലും പറഞ്ഞു വിടണം, ഓറിലേക്ക് വിടും, ചാകാനോ വെടിയുണ്ടേ. ജന്മപാപം, നല്ല ചെറുപ്പത്തിൽ, നല്ല ഓജസ്സുള്ള ചെറുപ്പത്തിൽ പോകണം. വയസ്സുകാലത്ത് പോയി കഴിഞ്ഞാൽ ഒന്നാമത് മുട്ടും മുട്ടിയിരിക്കും, മാത്രമല്ല നേരെ കയറാനും പറ്റിയില്ല. അന്നേരം ശരീരത്തെ പറ്റി ചിന്തിക്കുകയോ രേവയെ പറ്റി ചിന്തിക്കുക, മനസ്സിലായില്ല. വയസ്സാം കാലത്താണ് കാശിഷ്ടം പോലെ മക്കൾ കൊടുക്കുന്ന കാരണം 100,000 രൂപ മേടിച്ച് അല്ലെങ്കിൽ 200,000 രൂപ മേടിച്ച് കൈലാസം കാണാൻ പോകും. കൂട്ടത്തിൽ 2 നേഴ്സുമാർ, അവരും കാണുകയല്ല നിങ്ങളെയും കാണുകയല്ല, ഒരുമാതിരി ആരോഗ്യമുള്ള കാലത്ത് നടക്കാവുന്ന കാലത്ത് പോകണം. പോയി ചുറ്റുമൊക്കെ കാണണം, ചുറ്റും നോക്കി നടക്കണം. അപ്പൊ കാല് തന്നെ നടന്നു പോകും, മനസ്സിലായി. ഇത് കാലേ നോക്കണം, ചുറ്റും നോക്കണം, നടക്കോ? പിന്നെ മുട്ട കൈ പിടിച്ചോണ്ട് അതൊക്കെ എന്ത് കഴിഞ്ഞ് എന്താ ഉള്ളത് നോക്കും. അപ്പോഴാണേ അപ്പുറത്ത് ഏതെങ്കിലും ഒരു ചെക്കനും ഒരു പെണ്ണും കൂടെ ഈ പോയവരുടെ കൂട്ടത്തിൽ നിന്ന് വർത്തമാനം പറയുന്നത് കാണാം. അത് വിരുന്നുണ്ടാലും പോലെ എന്നും പറ്റും. കാളിദാസൻ എഴുതുമ്പോ ചില്ലറ എഴുത്തല്ല സാർ. അതുപോലെ ഗീർമാറിൽ ഉത്സവം നടക്കുകയാണ്, ഉത്സവം കാണാം ഇപ്പോഴും ഗീർമാറിൽ പോയാൽ. അങ്ങനെ മഹോത്സവം നടക്കുമ്പോ ബലരാമനെ അതിന്റെ ഇടയിൽ കാണാം. അഭിമതരസവും രേവതീലോചനാംഗവുമായ ഹാലായുഷം, സാധനം മനസ്സിലായില്ലേ? സ്വയംവൻ അവനെ അടിച്ച് ഫിറ്റായി ഗോപന്മാരോടുകൂടി എങ്ങനെ കറങ്ങുകയാണ് ബലരാമൻ. അപ്പോഴാണ് കൃഷ്ണനും അർജുനനും കൂടെ പതുക്കെ അതിൻ്റെ വേറൊരു വഴിയിലൂടെ പയ്യെ സ്വറയൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളെന്ന നിലയിൽ എന്തുകൊണ്ട് കൃഷ്ണാവിശേഷമൊക്കെ എന്നൊക്കെ ചോദിച്ച് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ അർജുനൻ്റെ കണ്ണുകൾ സുഭദ്രയിലേക്ക് ചെന്ന് മുടക്കി ആ കണ്ണുകളിൽ കത്തുന്ന കാമം കൃഷ്ണൻ കണ്ടു. ഉടനെ പറഞ്ഞു, എൻ്റെ പെങ്ങള വേൾക്കണമെന്നുണ്ടെങ്കിൽ ആവാം. ഈ പണി ഇതെനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം, അതുകൊണ്ട് നിനക്ക് വേൾക്കണോ വേൽക്കാം. ക്ഷത്രിയനായതുകൊണ്ട് പെണ്ണിന്റെ അഭിപ്രായം ചോദിക്കണമെന്നില്ല, വേൽക്കാരമായി തിരിച്ചു. അതിനും കുഴപ്പമില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഭംഗിയായി കൃഷ്ണൻ ഒറ്റയടിക്ക് പറഞ്ഞു. പിന്നെയാണ് ഇയാള് പുതുക്കെ സന്യാസി വേഷത്തിൽ സ്ഥലത്തേക്ക് എത്തുന്നതും ബലരാമൻ സ്വീകരിക്കുന്നതും. ബലരാമൻ അന്നത്തെ മര്യാദ അനുസരിച്ച് സുഭദ്രയോടി ഇയാളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, പരിചരിച്ചോണമെന്ന് പറഞ്ഞു വിടുന്നതൊക്കെ. പരിചരണം കഴിഞ്ഞാണ് തേരിൽ കൊണ്ടുപോകുന്നത്. സുഭദ്രയാ തേരോടിച്ചത് അർജുനനല്ല, അതും കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിരിക്കും.
കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞ് ബലരാമൻ ഇവിടെ ഞാൻ ഭൂമിയിൽ കൗരവരില്ലെന്നാക്കൂന്നൊക്കെ പറഞ്ഞു ആകെ വെള്ളം വെച്ച് കലപ്പയൊക്കെ എടുത്ത് സൈര പാണ്ഡവന്മാരെയും കൊല്ലുമെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ ആരും അനങ്ങാതിരിക്കുന്ന കണ്ട് പതുക്കെ കൃഷ്ണനോട് ചോദിച്ചു എന്തായിരുന്നു നീ അഭിപ്രായമൊന്നും പറയാം. അല്ല ചേട്ടൻ കൊല്ലുമെന്ന് പറയാൻ എനിക്ക് ഉറപ്പാണ്, ചേട്ടൻ തീരുമാനിച്ച നടക്കുന്ന കാര്യം എനിക്ക് സംശയം ചേട്ടനില്ല. പക്ഷേ കൊന്നു കഴിഞ്ഞാൽ അർജുനനെ കൊന്നാൽ നമ്മളുടെ സഹോദരി വിധവയാകുമല്ലോ, അതിന്റെ പരിഹാരമായി ഞാൻ ആരോപിക്കും. വളരെ നിസ്സാരമായിട്ടാണ്. ഓ അങ്ങനെ ഉണ്ടല്ലേ, അതാണ് ഞാൻ ആദ്യം. അപ്പൊ എന്താടാ ഇനി പണി? അല്ല എനിക്ക് തോന്നുന്നു അർജുനൻ അത്ര നമ്മുടെ സഹോദരിക്ക് ചേരാത്തവനൊന്നുമല്ല. എല്ലാ അർത്ഥത്തിലും ചേരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്രയ്ക്ക് ചേരാത്തവനൊന്നുമല്ല. ആ നിലയ്ക്ക് അനുനയപൂർവം വിളിച്ചാൽ നമുക്കും പെണ്ണയ്ക്കും അവനും നല്ലതാണ്. പെണക്കിയാൽ അവിടെ അനുഭവിക്കേണ്ടത് മുഴുവൻ നമ്മുടെ സഹോദരിയാണ്. ഇതാണ് നിങ്ങൾക്കറിയാൻ മേലാതെ പോകുന്നത്. മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആ ചെക്കൻ്റെ വീട്ടുകാരും ചെക്കൻ്റെ തന്തയും ചെക്കൻ്റെ തള്ളയും അവനും ഒക്കെ ആയിട്ട് നിരന്തരം കുസ്തി കളിച്ച് ശാന്തി കിട്ടുമെന്നും ശാന്തി കൊണ്ടുവന്ന് മതങ്ങൾ തരുമെന്നും ശാന്തി പോലീസുകാർ തരുമെന്നും സൈക്കാട്രിസ്റ്റ് തരുമെന്നും ഒക്കെ വ്യാമോഹിക്കുന്നതിന് പകരം മകളെ വിട്ട വീട്ടുകാരോടുള്ള സ്നേഹം എത്ര ഉത്കടമായിരിക്കുകയും എത്ര സന്ധിയിലായിരിക്കുകയും എത്ര ഭംഗിയായിരിക്കുകയും ചെയ്യുമോ അത്ര കണ്ട് നിങ്ങൾ മകൾ ശാന്തമായി ജീവിക്കും. പക്ഷേ നിങ്ങളും അവളുമായുള്ള ജീവിതത്തിനിടയിൽ നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണല്ലോ ഇവളെ ശാന്തമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ വഴക്കെല്ലാം ഉണ്ടാക്കുന്നത്. ഉത്തരം ശരി പോലെ ഇതൊക്കെ പഠിക്കേണ്ട മഹാഭാരതം വായിക്കും. കൃഷ്ണൻ വളരെ അനുനയ പൂർവത്തിൽ ഒരു എതിർപ്പും ഇല്ലാതെയാണ് പറഞ്ഞത്. കേട്ട മാത്രയിൽ തന്നെ ആരവിടെ വിളിച്ചു, സാത്യകിയെ വിളിച്ചു, ബലരാമൻ ഉടനെ തന്നെ പോകാൻ പറഞ്ഞു, പതുക്കെ സ്വീകരിച്ച് ആനയിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് കഥ പോകുന്നത്. അന്ന് കിട്ടിയ വേഷമായി. അതുകൊണ്ട് സന്യാസത്തെ അർജുനന് വേഷപ്രധാനമായെങ്കിലും അതുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ വെച്ച് പറഞ്ഞത് ഞാൻ ഇതിനായിട്ട് പോവാണ്. അതിനുള്ള നല്ല ഒരു ലക്ഷണമാണ് കൊടുക്കുന്നത്. ഋഷയ, നീ കെട്ടാൻ ഉദ്ദേശിച്ച വേഷമേതോ അതിൽപ്പെട്ടവർ തന്നെയാണ് ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുന്നത്. അതിന് തർക്കമൊന്നും, പക്ഷേ അത് വേഷം പോരാ. എന്തൊക്കെ വേണം? ക്ഷീണകൽമഷാഹ ഛിന്നദ്വൈതാഹ യദാത്മാനഹ സർവഭൂതഹിതേരതാഹ. ഇതാണ് സാധന. ജ്ഞാനത്തിനുള്ള സാധനകളാണ്. പാപമറ്റവർ, ക്ഷീണകൽമഷാഹ പാപം ക്ഷയിച്ചവർ, സകല പാപങ്ങളും ഇല്ലാതായോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ബ്രഹ്മനിർവാണത്തിന് പാപം ഇല്ലാതാക്കണം. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി ന്യൂനാധിക മിഥ്യായോഗങ്ങളിൽ ഇടപെട്ടുളവാക്കുന്ന സമസ്ത പാപങ്ങളും അതിന് ഇന്ദ്രിയങ്ങളെ സമതയോടുകൂടി വച്ചു കുറച്ച് യമനിയമാദികൾ കൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പിൻവലിക്കണം. അന്തർമുഖമാണ്. മാനസികങ്ങളും ശാരീരികങ്ങളും
വാചികങ്ങളുമായ സമസ്ത പാപങ്ങളും അറ്റുപോകും. സദാ സർവദാ അന്തരംഗത്തിൽ നിന്ന് അഹിംസയുടെ അസ്തേയത്തിന്റെ ബ്രഹ്മചര്യത്തിൽ സത്യത്തിന്റെ അപരിഗ്രഹത്തിന്റെ ഭാവങ്ങളുണർവ്. സർവോപരി അതിൽ പ്രേമം വേണം. ഞാൻ കാണുന്നത് എൻ്റെ കാഴ്ചയാണെന്ന നിലയിൽ അതിനോട് പ്രേമം വേണം. ഞാൻ കേൾക്കുന്നത് എൻ്റെ കേൾവിയാണെന്ന നിലയിൽ അതിനോട് പ്രേമം വേണം. പ്രേമമില്ലാതെ ഒന്നും ഈ ലോകത്തുണ്ടാവില്ല. പ്രേമം വിഷയവിശിഷ്ടവുമാകരുത്, ആത്മപ്രേമമായി. ഭാരതീയമായി ചിന്തയുടെ വെളിച്ചത്തിൽ എഴുതിയ അതിസുന്ദരമായ ഒരു പാശ്ചാത്യ ഗ്രന്ഥം ഇതാണ് അതിലെ വിഷയം. മലയാളത്തിലേക്ക് ഒരു സ്വാമി തർജ്ജമ ചെയ്തു, സ്വാമി സിദ്ധിനാഥാണ്. ഒരു അധ്യാത്മ പ്രേമമാണ് തർജ്ജമ പുസ്തകത്തിന്റെ പേര്. അധ്യാത്മ പ്രേമമെന്ന ഒരു പ്രീസ്റ്റ് എഴുതിയ ഗ്രന്ഥമാണ്. ക്രിസ്റ്റിന്റെ പേര് മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പൊ അത് അല്ലെങ്കിൽ അധ്യാത്മ പ്രേമം കണ്ടിട്ടില്ല. ശ്രീരാമകൃഷ്ണ മിഷൻ പബ്ലിക്കേഷൻ ആണെന്നാണ് എന്റെ ഓർമ്മ. വേറെ ആരോഗ്യമോ ഈ പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. സ്വാമി സിദ്ധിനാഥാനന്ദയുടെ നല്ല തർജ്ജമയാണ്, നല്ല റീഡബിലിറ്റിയാണ്. അപ്പോ ഒരു വിശ്വപ്രേമം, അതാണ് ഇത് അനുഭവിച്ചവരെയൊക്കെ അവിടെ കൊണ്ടെത്തിച്ചത്. ആ വിശ്വപ്രേമം ഒരിക്കലും വിഷയവിശിഷ്ടമല്ല, വിഷയാതിരിക്തമാണ്. വിഷയാതിരിക്തമായ ആ പ്രേമം കൊണ്ട് ക്ഷീണകൽമഷന്മാരായി തീർന്നവർ, ഛിന്നദ്വൈതാഹ, സകല സംശയങ്ങളും തീർന്നവർ. ബ്രഹ്മം ഏകമാണോ, ബ്രഹ്മം ദ്വൈതമാണോ, ബ്രഹ്മം വലുതാണോ ചെറുതാണോ, ബ്രഹ്മം ഉണ്ടോ ഇല്ലയോ, ബ്രഹ്മം സഗുണമാണോ നിർഗുണമാണോ, ഇത്തരം സംശയമൊന്നുമില്ല. നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ഈ സംശയമൊക്കെ എല്ലാ തവണയും ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഉണ്ടാവും. സ്വാമിയെ കണ്ടു ചോദിച്ചു, അദ്ദേഹം ഉത്തരം പറഞ്ഞു, സംശയം തീർന്നില്ല. അതവിടെ തന്നെ വെച്ചു, തീരരുത് നിർബന്ധമുണ്ട്. കാരണം തീരാതിരുന്നല്ലേ അടുത്ത ആളിനെ കാണുമ്പോഴും ചോദിക്കാൻ പറ്റും. അപ്പോ വേറൊരാളെ കണ്ടു ചോദിച്ചു, അദ്ദേഹം ഉത്തരം പറഞ്ഞപ്പോ അദ്ദേഹം ഒരു ഭാഷ ഉപയോഗിച്ചു, ആദ്യത്തെ ആൾ ഉത്തരം പറഞ്ഞപ്പോ അദ്ദേഹം ഒരു ഭാഷ ഉപയോഗിച്ചു. ഭാഷയുടെ രീതിയിൽ അതിനെ എടുത്ത് അപഗ്രഹിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് വ്യത്യാസമുണ്ടെന്നായി അത് ചോദിക്കാൻ രണ്ടാമത് കൂടെ ചെയ്തു. ഇന്നയാൾ ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെയാ ശരിയാകും?
നല്ല അസാമിമാരാണെങ്കിൽ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം വന്നിരിക്കുന്നത് എന്നെ പണിയുന്നുണ്ടാവും. അവരിവിടെ നിന്ന് കൊടുക്കും രണ്ടും ശരിയാണ് എന്ന് പറയും. അതിന് പ്രമാണങ്ങളും കൊടുത്തു മറ്റൊരു വഴക്കാവും. അപ്പൊ അവർക്ക് വരാതിരിക്കാൻ ആ സംശയങ്ങൾ ഇല്ലാതിരിക്കും. യാതൊരു വിധ സംശയങ്ങളും ലൗകികമായ വിഷയം മുഴുവൻ അജ്ഞാനവും വാസനയും ആണെന്ന് ദ്വൈതം എവിടെയുണ്ടോ അവിടെയെല്ലാം മായയും അവിദ്യയും അജ്ഞാനവുമാണ് കളിക്കുന്നത്. ആവരണവും വിക്ഷേപവും താതാത്മ്യവുമെന്ന അജ്ഞാനമാണ് മായയാണ്. സമഷ്ടിയിലും വ്യഷ്ടിയിലും മായയാണ് അവിദ്യയാണ് എന്നും അത് ആവരണം വിക്ഷേപം എന്ന രണ്ട് ശക്തികളാലാണ് അത് സത്വത്താൽ സമന്വയിക്കപ്പെടുന്നത് കൊണ്ടാണ് എന്ന് ഈ ലോകത്തെയും ആത്മാവ് ഏകമാണ് അദ്വയമാണ് അത് നിർവികൽപ്പമാണ് നിരാബാധമാണ് എന്ന് ആത്മാവിനെ ആത്മപക്ഷത്തിലും വിശ്വപക്ഷത്തിലും കൃത്യമായി അറിയുമ്പോൾ ശങ്കയൊന്നുമില്ല. അങ്ങനെ സകല സംശയങ്ങളും ചിന്നദ്വൈത സംശയലേശമില്ല. യതാത്മാനഃ ബാഹ്യാന്തക്കരണങ്ങളായ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തമെന്നിവയെ അടക്കിയത്. അതടങ്ങിയാൽ പിന്നെ കർമ്മമില്ല. കർമ്മം തന്നെ ഇല്ലാതായവരും കർമ്മസന്യാസത്തിലെത്തിയവരും ചിന്നദ്വൈതാഹ യദാത്മാനഹ ഇത്രയാവുമോ പ്രത്യേകിച്ച് ഒന്നിനോടും മമത ഇല്ലാത്തതുകൊണ്ട് സർവഭൂതഹിതേരത അതാണ് എന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള പദം. സർവഭൂതഹിതേരത സകല ഭൂതങ്ങളുടെയും ഹിതത്തിൽ രതിയുള്ള സർവതിൻ്റെയും ഉത്കർഷത്തെ കാണുന്നു. അങ്ങനെയല്ല അങ്ങനെയുള്ള ജ്ഞാനി ഋഷി കാണാം ഇന്ദ്രിയങ്ങൾ അതിനെയെല്ലാം അടക്കിയവർ യമിച്ചവർ ഇന്ദ്രിയങ്ങളെ സംയമിപ്പിച്ചവരായ അവർ ബ്രഹ്മനിർവാണം ലഭന്തെ ബ്രഹ്മനിർവാണത്തെ അനുഭവിക്കും. അവിടെ എത്തിയാലേ ഇതനുഭവിക്കും. സകലവിധ പാപവും സംശയവും അറ്റവരും ഇന്ദ്രിയങ്ങളെയും അന്തക്കരണത്തെയും വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കാതെ സദാസർവദാ ആത്മധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നവരും വേറൊന്നിനെയും വിചാരിക്കാത്ത അഹിംസ സത്യാദി വ്രതനിഷ്ഠയുള്ളവരും ആയ ജ്ഞാനികൾ മോക്ഷത്തെ അനുഭവിക്കും. അല്ലാത്തവർ
അപ്പൊ ഇതാണ് കിട്ടിയാൽ ഇതിന് സദാ സർവഭൂത ഹിതേരത്വം ഉണ്ടാവണം. ഇത് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയാലൊന്നും പെട്ടെന്നാവില്ല. കാരണം സ്വഭാവം ഈ ഒരു ഇതൊക്കെ കേട്ടു പോയി വീട്ടിൽ ചെന്നു ഇന്ന് മുതൽ സർവഭൂത ഹിതേരത്വം. ഭാര്യ ചോറിന് ചമ്മന്തി അരച്ചുകൊണ്ട് വെച്ചു എന്ത് ചമ്മന്തി ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നു സർവഭൂതേ. കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോയി അതിനെ പിടിച്ച് നാല് പൂശി പൂശിയിട്ട് സർവഭൂത ഇതേ അയലോകംകാരൻ ചോദിക്കാതെ ഒന്ന് ഒരുപാട് വെള്ളം നാല് തെളി നാലുപോലെ പറഞ്ഞിട്ട് സർവഭൂത ഇതേ തലേദിവസം തീരുമാനം എടുത്തിടുന്നതാണ്. നാളെ മുതൽ സർവഭൂത ഒരെണ്ണം ഒരു സാധനം ക്ലിയർ ആക്കിയിട്ട് അടുത്ത് തുടങ്ങാം. സർവഭൂത നമുക്ക് എളുപ്പമല്ല സാധനം തുടങ്ങിയാൽ. അതുകൊണ്ടാണ് കാമ്യകർമ്മങ്ങളോട് കഴിഞ്ഞ് പടി പടിയായി ഈ അവസ്ഥയിലല്ല. നല്ല സാധനം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നല്ല സാധനം ആർക്കായിരിക്കുക, നല്ലവനെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് നല്ലവനാകുക, അപ്പൊ സാധനം ഇങ്ങോട്ട് വരും. എന്താ പറ്റി ശ്രമിക്കുന്നത് ഒറ്റ വഴിയിലായിരിക്കണം. അതായത് നമുക്കിപ്പോ കാമ്യകർമ്മമുണ്ട്, തിരിച്ചറിയാം, അങ്ങനെ തുറന്നു വിടുക. പക്ഷെ നമ്മളെ അന്നേരം ആളുകൾ എന്തു പറയുമെന്നൊരു ഭയം നമുക്ക്. എന്തു പറയാം, എന്തെങ്കിലും സ്തുതി ലോക തുല്യമായിരിക്കും. നമുക്ക് സാധാരണ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുക. ഈ വലിയ ബുദ്ധിമുട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളെല്ലാം തലത്തിൽ. കാരണം നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല ജീവിത രീതി ഒക്കെ ആഗ്രഹിച്ചാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നത്. ഞാനും തിരഞ്ഞെടുത്തത് അങ്ങനെയാണ്. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എങ്ങനെ കിട്ടും? നല്ല ആഹാരം, നല്ല സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ആഹാരം, നല്ല കിടക്കുക, അതൊക്കെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ല. കാരണം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മുമ്പേ പോയൊരു സ്വാമി വളരെ ഗംഭീരനാണ്, മഹാതപസ്യാണ്. അപ്പം അദ്ദേഹം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ ഇരിക്കാത്ത കട്ടിലേക്ക് കിടത്തുക, നിങ്ങൾ ഇതുവരെ ഇരിക്കാത്ത കസേരയിലിരുത്തുക. നിങ്ങളാണെങ്കിൽ ആ ഒരു കസേരയിലിരുത്തിയിട്ട് ആ കസേര പോലും വേറൊരാളെ ഇരുത്താതെ മാലയിട്ട് സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കും തോന്നി ആരുകയാണെങ്കിൽ സന്യാസി അല്ല അത് കൊഞ്ഞായിടുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഞാനീ പഠിക്കുന്നത്. അത് സ്വപ്നം കണ്ടൊന്നും അല്ല ഇതിനറി. അതൊക്കെ പഴയ ആളുകളുടെ സ്വപ്നം, ആചാര്യ ശങ്കരന്റെയും അതുപോലുള്ള ഉന്നതന്മാരുടെയും സ്വപ്നം. നിർമ്മലാനന്ദഗിരിയൊക്കെ അങ്ങനെ സ്വപ്നം കണ്ടതൊക്കെ പ്രയച്ച. അതുകൊണ്ടാണ് ഞങ്ങൾ കുറെ കൂടെ ഉയർന്ന സ്വപ്നമൊക്കെ ഉണ്ട്. അപ്പൊ സ്വപ്നമൊക്കെ കണ്ട് വളരെ ഗംഭീരമായിട്ട് നേരെ ഇതൊക്കെ കിട്ടും. നല്ല ആഹാരം, അപ്പൊ ഇതുവരെ ആരെയും ശമിച്ച് ഭസ്മമാക്കിയിട്ടില്ലെങ്കിലും പണ്ട് മഹാഭാരതത്തിൽ എങ്ങനെടുത്ത് ശമിച്ച് ഭസ്മമാക്കിയിട്ടുണ്ട് എന്ന മട്ടിൽ ഞാനൊന്ന് നോക്കും. ഭസ്മമായില്ലെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചാ. കാരണം എങ്ങാനും ഭസ്മമായെങ്കിലോ എന്ന് വിചാരിച്ച്
നിങ്ങളെ മരുമകളെ വിളിച്ച് മുമ്പിലുള്ളു. അപ്പൊ അത് കാരണം ലോകം എപ്പോഴും മറ്റതങ്ങനെയല്ല, ആഗ്രഹങ്ങൾ അറ്റുപോയതാണ്. ഇത് ആഗ്രഹങ്ങൾ ഇരിക്കുകയാണ്. എല്ലാ ആഗ്രഹങ്ങളോടും കൂടി ഏറ്റവും ഉയർന്ന ഒരവസ്ഥ എല്ലാം തികഞ്ഞ ഒരവസ്ഥ ആഗ്രഹിക്കുക. ഏറ്റവും വലിയൊരു സാധനം കിട്ടിയാൽ അതാണ് ഈ ചില ആളുകൾക്ക് സ്ഥാനം പറ്റുകയില്ല എന്ന് പറയുന്നതാണ്. വീടിന്റെ ആധിപത്യം അച്ഛൻ പിടിച്ച് മകനോട്, അച്ഛനത് വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടെന്ന് മക്കളെയൊക്കെ യോജിപ്പിച്ച് അയലോക്കുകാരുമായി നല്ല സ്നേഹത്തിൽ പെരുമാറിയൊക്കെ നിന്നതാണ്. മകൻ അധികാരത്തിലേക്ക് കയറിയപ്പോഴേ വിലയിട്ടതൊക്കെ പെരുകി കൊടുക്കാൻ തുടങ്ങി. അയലോക്കുകാരുമായിട്ട് അടിയെ സഹോദരങ്ങൾ തമ്മിൽ പണക്കോട്. അപ്പൊ ഇവനവിടെ ഇരിക്കാൻ യോഗ്യനല്ലെന്നാണ് എൻ്റെ അർത്ഥം, മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെയുള്ളവൻ ചക്രവർത്തിയായാലും എന്തോ, അതാണ് നിങ്ങളുടെ ജനാധിപത്യത്തിനൊക്കെ പറ്റുന്ന അർത്ഥം. കാരണം നാ കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കും, വാസന അവിടെ കിടക്കുകയാണ്. നായ അല്ലാതാണ് കടലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന്റെ സ്വഭാവം മാറില്ല. അങ്ങനെയാണ് സ്വജനപക്ഷപാതവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഭരണാധികാരികൾക്ക് വരുന്നത്. ഇവരിതിന് അർഹരല്ല എന്നുള്ളതാണ്. അഞ്ചു വർഷം കൂടുമ്പോൾ ഒരർഹതയില്ലാത്ത ആളുകളെ നിങ്ങളിങ്ങനെ ജോലി കയറ്റി വിട്ട് പരീക്ഷിക്കുക. അതുകൊണ്ട് ഇതാ പറ്റുന്നത്. അതുപോലെ തന്നെ ഓരോന്നിൻ്റെ അധികാരി, ആ അധികാരി ഏത് സാധന ചെയ്തവനാണ്, എങ്ങനെയുള്ളവൻ. അതുകൊണ്ടാണ് പറഞ്ഞത് പാപവും സംശയവും അറ്റവരും. അപ്പൊ നമ്മൾ നോക്കണ ഇടയ്ക്കിടയ്ക്ക് പാപം അറ്റോ, സംശയങ്ങൾ തീർന്നോ, അന്തക്കരണത്തിന്റെ വിശുദ്ധിയിൽ സത്യമായ ആത്മാവ് നിത്യമായി നിരന്തരമായി വിളങ്ങുകയും അനിത്യവും അസുഖവുമായ പ്രപഞ്ചത്തിൽ താല്പര്യം അറ്റുപോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സംശയമറ്റവരാണ്, പാപമാകുന്നവരാണ്. അറ്റില്ലെങ്കിൽ ഇനിയും ഏതൊക്കെയോ പാപം പോകാൻ പോകുന്നവരെ സാധന ചെയ്യുക. പാപവും സംശയവും അകന്നവരും ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കാതെ അടക്കിയവരും ആത്മാവിനെ മാത്രം നിത്യ നിരന്തരം ധ്യാനിക്കുന്നവരും അഹിംസ വ്രതമായിട്ടുള്ളവരുമായ ജ്ഞാനികൾ മോക്ഷത്തെ അനുഭവിക്കും. അവർക്കുള്ളതായി മോക്ഷം. അതിനാദ്യം കർമ്മങ്ങളെ ഋജുവായി ചെയ്യണം. കാമ്യമായി ചെയ്ത് സംശയങ്ങൾ ഉണ്ടായാൽ സംശയ നിവാരണം വരുത്തി കഴിയുമ്പോൾ വിശുദ്ധമായ അന്തർകരണത്തിൽ നിന്ന് കാമം പുറത്തു വരും. കാമന ഇല്ലാതാകുമ്പോൾ നിഷ്കാമ കർമ്മം ഉയരും. സ്വേച്ഛ പരേക്ഷയിലേക്കും അനിച്ഛയിലേക്കും വഴി മാറും. അങ്ങനെ നോക്കിയാൽ സ്വേച്ഛയെല്ലാം പരേക്ഷയിലേക്ക് മാറും. കയ്യോ കാലോ ഇന്ദ്രിയങ്ങളോ ചലിച്ചൊരു കർമ്മമുണ്ടെങ്കിൽ അതിൽ ഒരു കർമ്മം പോലും തനിക്ക് വേണ്ടിയായിരിക്കും. എങ്ങനെ അപകടിക്കാം? ഒരു കർമ്മം പോലും, ഒരു വാക്കുപോലും
തനിക്ക് വേണ്ടി ഉണ്ടാവില്ല, താൻ അതിൽ ഉണ്ടാവില്ല. അതാണ് നിഷ്കാമകർമ്മം. ഒരു ദിവസം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളിൽ എത്രത്തോളം താൻ ഇരിപ്പുണ്ട്, അതിനനുസരിച്ചാണ് വഴക്കും വെക്കാറുള്ളത്. എന്റെ ഇച്ഛ ആ മേശ അവിടെ ഇടാം എന്ന് ഭാര്യ പറയുക പറ്റില്ല. അത് നീ ഒരു വീട് വാങ്ങിച്ച് അങ്ങനെ അവളെ കൊണ്ടിട്ടാ, ഇപ്പൊ ഞാൻ ഇച്ഛിക്കുന്ന ആളാണ്, എന്നിട്ട് പറയാ നിഷ്കാമ കർമ്മ. സ്വേച്ഛ അല്പം പോലും പരേച്ഛയിലേക്ക് മാറ്റുക. പരേച്ഛാപൂർവം ചെയ്യുമ്പോഴാണ് തിരിച്ചറിയുന്നത്, മനസ്സിന് ലാഭവും ഉണ്ടാകും. നിങ്ങളുടെ കാലങ്ങളാളി ചവിട്ടിയാൽ ചില ആളുകൾ എത്ര വേദനിച്ചാലും അവരറിയാതെ പറയും സാരമില്ല, വരുന്നുണ്ടോന്നറിയില്ല, ഇവിടെ ജന്മമാണ് സാരമില്ല. മറ്റൊരു വേദനയ്ക്കിൽ കാലില് തൊലി മുഴുവൻ പോയി ജരിപ്പമുണ്ട്, സാരമില്ല. സാരമില്ലെന്ന് കേൾക്കുമ്പോൾ മറ്റൊന്ന് ഇരട്ടി വേദനയായി. എന്നാൽ ഞാൻ അവനെ സമാനിപ്പിക്കുക, നിങ്ങളുടെ കാലം സമാനിപ്പിക്കുക. അരീതിയിലുള്ളവർക്ക് അത് പരേച്ഛയാണ്. പരേച്ഛയിലേക്ക് ആദ്യം സ്വേച്ഛയെ മാറ്റുമ്പോൾ തന്ന വലിയൊരു വികാസമുണ്ടാവും. അതങ്ങനെയാണ്, സാരമില്ല, പരിഹാരം നോക്കണ്ട, നീ വേണ്ട. കുറച്ചു നാള് പരേച്ഛയിൽ നിൽക്കുമ്പോൾ അത് അനിച്ഛാപൂർവകമാവും. ഒരിച്ഛയേ ഉണ്ടായിട്ടല്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ കാലിൽ ഒരു ചരടുണ്ട്. ഭാര്യ കിട്ടിയതല്ല, ഭർത്താവ് കിട്ടിയതല്ല, നിങ്ങളുടെ നേതാവ് കിട്ടിയതല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള ചരട്. ആ ചരടയിൽ അതിനെ കളിക്കുക, പാവ കളിക്കുക. ആ ചരട് കളിക്കുന്നവന് കാണാം, കളി കാണുന്നവന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് കളി കാണുന്നവൻ പലതും എക്സ്പെക്ട് ചെയ്ത് ചെയ്യും, പക്ഷെ കളി നേരെ വിപരീതമായി. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ, കാരണം ചിലത് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ട് നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് മെറിറ്റ്സ്. അവന്റെ ശക്തിയിലാവും നമുക്ക് യാതൊരു പങ്കു. അവൻ തീരുമാനിച്ചു, നമ്മള് ചെയ്യണം. ആ രീതിയിൽ കാര്യങ്ങൾ ദൈവത്തിന്റെ ഒരു ടച്ച് ഉണ്ടാവും. അതുകൊണ്ടത് എല്ലാവർക്കും ഇഷ്ടം. ഒരു ദൈവത്തിന്റെ തൂവൽ സ്പർശം മൃദുലമായൊരു സ്പർശമുണ്ടോ ആ പ്രേമത്തിലേക്ക്. അങ്ങനെ നിഷ്കാമകർമ്മം കൊണ്ട് അന്തഃകരണം വിശുദ്ധമായി തീർന്നു സകല പാപങ്ങളും അറ്റ്. ധ്യാനയോഗം കൊണ്ട് സംയമനം ചെയ്തു നിലകൊള്ളുന്ന യതി ആത്മാനന്ദത്തെ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം. ഹരോ ജയമുദീരയേ. ഹരി ഓം.